ஸ்வப்னங்கள் போலலையும் உத்யானம்.
ചേച്ചിക്കുമല്ലേ ചേച്ചിക്ക് അത് പറയാം മനസ്സിലണങ്ങിയ പുരുഷനെ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് വർണ്ണമാല അണിയിക്കാം ഞങ്ങളുടെ ഗതിയോ മണ്ഡപത്തിൽ നിരന്നിരിക്കുന്ന രാജാക്കന്മാരിൽ ഒരുവനെ ഭരിക്കണം അയാൾ ഏത് തരക്കാരനാണെന്ന് വർണ്ണം കഴിഞ്ഞ് അറിയാൻ സാധിക്കും അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു ഫലവുമില്ല നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത് സ്വയംവരം രാജകുമാരിമാർക്ക് വിധിച്ചിട്ടുള്ളതല്ലേ അതിൽ നിന്ന് ഒഴിയാൻ നമുക്ക് സാധിക്കുമോ സ്വയംവര കർമ്മത്തിന് ശേഷം നാം പരസ്പരം പിരിയേണ്ടി വരുമല്ലോ എന്ന വിചാരമാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ചേച്ചി നമുക്ക് എന്നും ഇങ്ങനെ കഴിയാൻ സാധിച്ചെങ്കിൽ അസാധ്യമായതിനു വേണ്ടി ആശിക്കുന്നത് എന്തിന് വിവാഹം കഴിഞ്ഞ് വേറെ പിരിയാൻ വിധിക്കപ്പെട്ടവരല്ലേ നാം ചേച്ചി എത്ര ലഘുവായിട്ടാണ് പറയുന്നത് ഞങ്ങളെ വേർപിരിയുന്നതിൽ ചേച്ചിക്ക് വേദനയില്ലേ ഇല്ലെന്ന് ആര് പറഞ്ഞു പക്ഷേ ആ വേദന വിവാഹ ജീവിതം നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റും സംശയിക്കണ്ട എന്തോ ഈ കൊട്ടാരവും ഇവിടെ നമ്മൾ ഒന്നിച്ചു കഴിച്ച ജീവിതവും ഈ ജന്മം മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരേ ഞെട്ടി വിടർന്ന മൂന്ന് പൂക്കളെ പോലെ നാം ഇത്രയും കാലം വളർന്നു ഇനി പ്രേമപൂജയ്ക്കായി മൂന്ന് ഹൃദയക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകും അത്രയല്ലേ ഉള്ളൂ ചേച്ചി പോകുന്ന ഇടം ഏതെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞുകൊണ്ട് പറയുന്നതാണ് അത് എന്റെ ഭാഗ്യം ഭാഗ്യമോ എന്താ സംശയമുണ്ടോ ചേച്ചി കോപിക്കയില്ലെങ്കിൽ പറയാം ചേച്ചിയുടെ മനം കവർന്ന സാൽവ രാജാനെ പറ്റി ജനങ്ങൾ പലതും പറയുന്നു ജനങ്ങൾ രാവും പകലും വേറെ തിരിച്ചറിയാൻ വയ്യാത്തവരും വിട്ടികൾ അവർ പറയുന്നത് ആര് വകവയ്ക്കും അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം സുശക്തമായി രാജ്യം ഭരിക്കുന്നവരെ പഴിക്കുന്ന പതിവ് പണ്ട് മുതൽക്കേ ജനങ്ങൾക്കുണ്ട് അസൂയാലുക്കൾ മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ ചേച്ചി ഞങ്ങൾക്ക് അസൂയോ അതും ചേച്ചിയോടോ കഷ്ടം ചേച്ചി ഞങ്ങളെപ്പറ്റി ഇങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത് ചേച്ചിയുടെ ജീവിതാനന്ദം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അദ്ദേഹത്തെ പറ്റി നിങ്ങളിങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഞങ്ങൾ എന്ത് പറഞ്ഞു ജനസംസാരത്തെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്താണ് ജനസംസാരം പറയൂ വേണ്ട ചേച്ചി കൂടുതൽ വിഷമിക്കും ഇല്ല പറയൂ എനിക്കത് അറിയണം അദ്ദേഹം മധുരയിലും മധുരാക്ഷിയിലും മയങ്ങിക്കഴിയാണെന്ന് സ്വന്തം സുഖമല്ലാതെ മറ്റൊന്നും അദ്ദേഹം കരുതാറില്ലെന്ന് കള്ള പച്ചക്കള്ള ആ ഹൃദയത്തിലെ നിസ്വാർത്ഥ സ്നേഹം അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ ചേച്ചി ക്ഷമിക്കണം അദ്ദേഹം സ്നേഹിക്കുന്നത് ചേച്ചിയെയോ ഈ രാജ്യത്തിലെ സിംഹാസനത്തെയോ അതിനത്ര സംശയമെന്ത് നാം സ്നേഹിക്കുന്നത് കാശി രാജകുമാരിയെയല്ല ആ രാജ്യത്തെയാണ് ആ സിംഹാസനമാണ് നമ്മുടെ ലക്ഷ്യം മാഠവ്യ എന്തോ താനൊരു മഠയുണ്ട് നാം ആ പെണ്ണിൽ ഭ്രമിച്ചു പോയെന്ന് താൻ കരുതിയല്ലേ ഹെടോ വിഡ്ഢി എന്തോ സമ്മതിച്ചു അല്ലേ അല്ലാതെ ചെയ്യും ഞാനൊരു വിഡ്ഢി അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റും എന്ത് നമ്മെ പരിഹസിക്കുന്നു അയ്യോ ഞാൻ അവിടുത്തെ പരിഹസിക്കുക ഞാനൊരു വിഡ്ഢി ആയതുകൊണ്ടല്ലേ അങ്ങേ വിനോദിപ്പിക്കാനുള്ള വേല കിട്ടിയത് എന്ന് പറയായിരുന്നു മാധവ്യ എന്തോ ഈ സാൽവനിൽ പല പെൺകുട്ടികളും ഭ്രമിക്കുക എന്നല്ലാതെ ഈ സാൽവൻ ഇന്നേ വരെ ഒരുവളിലും ഭ്രമിച്ചിട്ടില്ല അപ്പൊ പിന്നെ അമ്പയെ പ്രണയിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് കേവലം മാഫിനെ നാട് ഭരിക്കുന്നവൻ നല്ല നടനായിരിക്കണമെന്ന് താൻ കേട്ടിട്ടില്ലേ അമ്പേ അവിടുത്തെ കഴിവ് അപാരം തന്നെ ഈ ഞാൻ പോലും കരുതി അവിടുന്ന് അമ്പയിൽ അനുരക്തനാക്കുന്നു അനുരാഗം കവികൾ പ്രചരിപ്പിക്കുന്ന കള്ളനാണേ മാധവ്യ എന്തോ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുരാഗവും പ്രേമവുമെല്ലാം വെറും പൊള്ളവാക്കുക നമുക്കൊന്നേയുള്ളൂ കാം അതിനുവേണ്ടി നാം ഏത് വേഷവും കെട്ടിയാടും മനസ്സിലായോ ഇപ്പാ ഇത്ര നാളും ഇത് മനസ്സിലാക്കാതിരുന്ന ഞാൻ എന്ത് വിഡ്ഢി ഒഴിക്കടോ നമ്മുടെ ലക്ഷ്യം നിറവേറാൻ പോകുന്ന സന്ദർഭമല്ലേ ശരിക്കൊന്ന് ആഘോഷിക്കണം താനും അല്പം ഒഴിച്ച് കഴിക്കാം അവിടുത്തെ വിജയരഹസ്യം എനിക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത് നമ്മുടെ വിജയം പൂർത്തിയാകുന്ന പുണ്യദിനമാണ് നാളെ നാളെ അതെ നാളെയല്ലേ കാശിരാജപുത്രിമാരുടെ സ്വയംവരം താനത് മറന്നുപോയി മറക്കാൻ ഞാനത് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കും ഗംഭീര സദ്യം സർവാണിയും ഒക്കെ ഉണ്ടാവും എന്നാൽ വേഗം ഒരുങ്ങിക്കൊള്ളൂ ഒരു അപകടവുമില്ല വരൂ അയ്യോ വേണ്ട ഛേ ഇനിയും ഈ അകൽച്ചയുടെ ആവശ്യമില്ല നാം മനസ്സാ ഒന്നായി കഴിഞ്ഞതല്ലേ ശരിയാണ് എങ്കിലും സ്വയംവര കർമ്മം കഴിയുന്നവരെ
സ്വയം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ? പ്രാണീഷ, ഇത്രയും നാൾ കാത്തിരുന്ന നമുക്ക് ഒരു ദിവസം കൂടി ക്ഷമിച്ചുകൂടെ? നാളെ എന്റെ സ്വയംവരം. ഹസ്തിനപുരിയിലെ രാജാവിന് മാത്രം ക്ഷണപത്രം ഇല്ലെന്നോ? അങ്ങനെ വരാനിടയില്ലല്ലോ. സ്വയംവരത്തിനുള്ള ക്ഷണപത്രിക ഇങ്ങോട്ട് അയക്കാത്തതിന് കാശരാജാവിന് മതിയായ കാരണമുണ്ട്. ഞാനാ വെറും ഒരു മുക്കുവത്തി, എന്റെ മകൻ മുക്കുവത്തിയുടെ മകൻ. മഹാരാജാക്കന്മാരുടെ ഇടയിൽ അവൻ എന്ത് സ്ഥാനമാണുള്ളത്? അമ്മ ഇങ്ങനെ സ്വയം നിർണ്ണയിക്കുന്നത് ന്യായമല്ല. അമ്മ എന്റെ പിതാവിന്റെ പട്ടം കൃഷിയാണ്, അവിടുത്തെ പുത്രൻ ഹസ്തിനപുരിയിലെ രാജാവാണ്. ഞാൻ ഈ കൊട്ടാരത്തിൽ കാലുകുത്തിയത് മുതൽ കാലക്കേടല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ നിമിത്തം കുമാരന് ന്യായമായി കിട്ടേണ്ട കിരീടം നഷ്ടപ്പെട്ടു. ആ മഹാപാപത്തിന്റെ ശിക്ഷ എന്നോണം എന്റെ മൂത്ത പുത്രൻ ചിത്രാംഗദൻ അകാല മരണത്തിനിരയായി. ഇളയവൻ വിചിത്രവീര്യൻ, അശക്തൻ, അവിവാഹിതൻ, എല്ലാം ഞാൻ കാരണം. പൗരവംശത്തിനുണ്ടായ അധപതനത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ. ഏത് ദുർമുഹൂർത്തത്തിലാണ് അദ്ദേഹം എന്നെ കണ്ടുമുട്ടിയത്? എന്തിന് ഞാൻ അദ്ദേഹത്തിന്റെ പത്നിപദം സ്വീകരിച്ചു? പേടിപ്പിക്കുന്ന പേക്കിനാവ് പോലെ ആ സംഭവ പരമ്പരകൾ ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കും. എല്ലാം ഓർക്കുമ്പോൾ ഞാൻ ആ കടത്തുകാരിയായി മാത്രം കഴിഞ്ഞാൽ മതിയായി.
കഥയാപകാരിയായ ദിവ്യഗാനം. മന്ത്രി, കസ്തൂരിയുടെ മണമല്ലേ ഇവിടെ എങ്ങും പരക്കുന്നത്? അതേ തിരുമേനി, കസ്തൂരിയുടെ ശക്തിയായ സുഗന്ധം അത്ഭുതം. ഈ യമുനാ തീരത്ത് കസ്തൂരിയുടെ പരിമളം പരക്കുവാൻ കാരണം എന്ത്? അടിയൻ യമുനാ തീരത്തെ മുക്കുവരുടെ രാജാവാണ്. ആ കുമാരി അടിയന്റെ ഒരേ ഒരു മകൾ. പരമഭാഗ്യവാൻ തിരുമേനി. മീൻ പിടിച്ച് കഴിയുന്ന അടിയങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് തിരുമേനി. അങ്ങനെ കരുതരുത്. സുഗന്ധവും സൗന്ദര്യവും സംഗീതവും ഒരുമിച്ചിണങ്ങിയ രോമന പുത്രിയുള്ളത് മഹാഭാഗ്യമല്ലേ? കാളിയുടെ ദിവ്യാനുഗ്രഹം സിദ്ധിച്ച പുണ്യവതിയാണ് അവൾ. അങ്ങനെയാണ് അവളുടെ ഉടലിനീ സുഗന്ധം കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം തിരുമേനി? ഏതെങ്കിലും ഒരു മുക്കുവിന്റെ കൂടെ കൊടുക്കേണ്ടവളല്ലേ അവളെന്ന് ഓർക്കുമ്പോ? അല്ല, ഒരു മഹാരാജാവിന്റെ അന്തപ്പുറം അലങ്കരിക്കേണ്ടവളാണ്. അടിയന്റെ മകളോ? അതെ, അവളെ കണ്ട നിമിഷം തന്നെ നാം അത് നിശ്ചയിച്ചു കഴിഞ്ഞു. അവളെ നമുക്ക് നൽകും. നമ്മുടെ പ്രിയഭക്തിയായി അവൾ അസ്തിനപുരിയുടെ രാജധാനിയിൽ വിളഞ്ഞു. അടിയന്റെ മഹാഭാഗ്യം. അച്ഛന്റെ ആലസ്യത്തിന് കാരണം ഇതാണ്. മന്ത്രിയെങ്കിലും ഇവരോട് പറയാത്തത്? കുമാരനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ അത്? പോരെങ്കിൽ മറ്റാരോടും ഈ കാര്യം പറയരുതെന്ന് തിരുമേനി കർശനമായി നിർബന്ധിച്ചിട്ടുമുണ്ട്. കുമാരൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാൻ ധൈര്യപ്പെട്ടത്. അതേതായാലും നന്നായി. കഷ്ടം, ഈ നിസാര കാര്യത്തിന് വേണ്ടി അച്ഛൻ ഇത്ര വിഷമിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ. സാരമില്ല, ഇന്ന് തന്നെ അച്ഛന്റെ മനോവിഷമം മാറ്റിയേക്കാം. അതെങ്ങനെ സാധിക്കും? ആ മുക്കുവൻ ആവശ്യപ്പെട്ടത് അച്ഛന്റെ മനോസുഖത്തെക്കാൾ വലുതാണോ മന്ത്രിയർ? നാം ഉടനെ യമുനാതിരത്തേക്ക് പുറപ്പെടുകയാണ്. നിങ്ങളാണല്ലേ ദാസരാജാവ്? അടിയൻ, എന്റെ പിതാവിന് നിങ്ങളുടെ പുത്രിയെ നൽകണമെന്ന് അപേക്ഷിക്കാം എന്നതാണ് ഞാൻ. തിരുമേനിയോട് അടിയൻ ആവശ്യപ്പെട്ട വ്യവസ്ഥകൾ എനിക്കറിയാം. നിങ്ങളുടെ നിബന്ധന ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പിതാവിന് നിങ്ങളുടെ പുത്രിയിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് വേണ്ടി എന്റെ രാജ്യാവകാശം ഞാൻ ഇതാ ഉപേക്ഷിക്കും. മാത്രമല്ല, അവരെ ഈ രാജ്യം ഭരിക്കുന്നതിന് ആത്മാർത്ഥമായി സഹായിക്കുകയും ചെയ്യാം. എന്താ തൃപ്തിയായത്? കൽപ്പിച്ച് ക്ഷമിക്കണം. ഇനിയും സംശയമോ? സംശയമല്ല. പിന്നെ അവിടുന്ന് നൽകിയ ഈ വാക്ക് അവിടുത്തെ സന്താനങ്ങൾ സമ്മതിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അവർ അടിയന്റെ മകളുടെ സന്താനങ്ങളുമായി പടക്കു പുറപ്പെടുകയില്ലേ എന്നാണ് അടിയന്റെ ഭയം. അത്യാഗ്രഹത്തിനും ഒരു അതിരു വേണം. രാജകുമാരൻ രാജ്യാവകാശം ഉപേക്ഷിച്ചിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? ഇതിന് ഈ മനുഷ്യന്റെ സംശയം ന്യായമായ ഒന്നാണ്. എന്റെ വാഗ്ദാനം എന്റെ സന്താനങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഏ ദാസരാജൻ, എന്റെ അച്ഛന്റെ ആഗ്രഹ നിവൃത്തിക്കായി ഞാൻ ആജീവനാന്തം അവിവാഹിതനായി കഴിയുന്നതാണ്. കേവലം ഒരു മുക്കുവന്റെ അത്യാഗ്രഹത്തിന് മുമ്പിൽ അവിടുത്തെ ഭാവി മുഴുവനും ബലിയൊടുക്കുന്നത് അല്ല മന്ത്രി. എന്റെ പിതാവിന്റെ ആനന്ദത്തിന് വേണ്ടി ഈ ഉടലിന്റെ സുഖഭോഗങ്ങൾ പരിത്യജിക്കേണ്ടത് എന്റെ കടമയല്ല. എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കേണ്ട. ഈ ജന്മം മുഴുവനും ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി തന്നെ കഴിയും. ഇത് സത്യം. അവിടുത്തെ പാദദാസി. നീ എങ്ങനെ ഇവിടെ വന്നു? ക്ഷമിക്കണം, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്താ നീ കൂട്ടിക്കൊണ്ടുവന്നോ? നിങ്ങളുടെ അച്ഛന്റെ സമ്മതം കൂടാതെ? അല്ല, അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെ. അപ്പോൾ അയാളുടെ നിബന്ധന?
ഞാൻ അംഗീകരിച്ചു എൻ്റെ രാജ്യാവകാശം ഞാൻ ഉപേക്ഷിച്ചതായി പ്രതിജ്ഞ ചെയ്തു എന്ത് സാഹസമാണ് നീ കാട്ടിയത് അത് മാത്രമല്ല തിരുമേനി മരണം വരെ വിവാഹം കഴിക്കില്ലെന്ന് രാജകുമാരൻ ശപഥം ചെയ്തു അതെന്തിനെ രാജ്യാവകാശികളായ സന്താനങ്ങൾ രാജകുമാരന് പിറക്കാതിരിക്കുന്നതിന് വേണ്ടി ആ മുത്തുവിന്റെ അത്യാഗ്രഹം ആ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചപ്പോൾ രാജകുമാരൻ ചെയ്ത രണ്ടാമത്തെ ശപഥമാണിത് എന്റെ മകനെ ഈ ത്യാഗത്തിന് മുൻപിൽ മഹാപരാധിയായി നിന്റെ അച്ഛൻ മാപ്പിരക്കുന്നു ശകലമായ എന്റെ മനസ്സിന്റെ മോഹം സാധിക്കുന്നതിനായി ഒരു സാമ്രാജ്യം മാത്രമല്ല വൈവാഹിക ജീവിതം പോലും വേണ്ടെന്ന് വെച്ച നിന്നെ പുരുഷാന്തരങ്ങൾ പാറിപ്പുകഴ്ത്തും ദേവവ്രത ഈ പിതാവിന്റെ ചാവല്യം നീ പൊറുക്കണേ അയ്യോ അച്ഛ അവിടെ നിന്നാണ് ഈ കൽപ്പിക്കുന്നത് അവിടെ ത്യാഗത്തെക്കാൾ വലുതായി എനിക്കെന്തുണ്ട് ഞാൻ എന്റെ പുത്രധർമ്മം നിറവേറ്റിയതിന് ഇങ്ങനെ പ്രശംസിച്ചാൽ പിതാവേ ക്ലേശകരമായ രാജ്യഭാരവും കേവലം ക്ഷണികമായ ദാമ്പത്യ സുഖവും തേച്ചത് അത്ര വലിയ ത്യാഗമായി കാണുന്നത് അവിടുത്തെ പുത്രവാത്സല്യം കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഇതെനിക്കൊരു അനുഗ്രഹമാണ് ഭാവിയിൽ യാതൊരല്ലലും ഇല്ലാതെ ജീവിക്കാനട നൽകുന്ന മഹാ അനുഗ്രഹം എന്റെ കുഞ്ഞെ നിന്റെ ഓരോ വാക്കും എന്നെ ലജ്ജിപ്പിക്കുന്നു നിന്റെ ശബദത്തിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ആ മഹാത്യാഗത്തിന് പകരം നൽകാൻ ഈ പാപിയായ പിതാവിന്റെ പക്കൽ ഒന്നുമില്ലെങ്കിലും നീ ഇച്ഛിക്കുമ്പോഴല്ലാതെ നിനക്ക് മരണം സംഭവിക്കില്ലെന്ന വരം ഞാനിതാ നിനക്ക് നൽകുന്നു പിതാവേ സ്വച്ഛന്ദ മൃത്യുതയേക്കാൾ അഭികാമ്യമായി മനുഷ്യൻ എന്തുണ്ട് ഈ ലോകത്തിൽ മരണഭീതിയിൽ നിന്നും പൂർണ്ണ മോചനം നൽകി അനുഗ്രഹിച്ച അവിടുത്തെ പുത്രവാത്സല്യത്തിന് മുമ്പിൽ ഈ മകനിതാ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്റെ മകനെ അച്ഛ നിനക്ക് മരണമില്ല മകനെ യുഗാന്തരങ്ങളിലൂടെ ത്യാഗത്തിനും വീരത്തിനും പര്യായമായി നീ അമരത്വം നേടും എല്ലാം ഇന്നലെ നടന്നതുപോലെ ഞാൻ ഓർമ്മിക്കും ഞാൻ ഈ കൊട്ടാരത്തിൽ കാലുകുത്തിയ നിമിഷത്തിൽ ആരംഭിച്ചതാണ് ഈ വംശത്തിന്റെ അധപതനം അതുകൊണ്ടല്ലേ എന്റെ മൂത്ത പുത്രൻ ചിത്രാംഗതൻ അകാലചരമം അടഞ്ഞത് ഇളയപുത്രൻ വിചിത്രവീരൻ അവിവാഹി അവനോടൊത്ത് ഈ വംശം അവസാനിക്കും ഇല്ലമ്മേ എന്റെ അനുജൻ വിചിത്രവീരന്റെ സന്താനങ്ങൾ ഈ സാമ്രാജ്യം വാഴുന്നത് അമ്മയും ഞാനും കൺകുളിർക്ക് കാണും അസാധ്യമായത് ആശിച്ചിട്ട് എന്ത് കാര്യം ഭീഷ്മ വിചിത്രവീരനെ വേൾക്കാൻ ഒരു രാജകുമാരിയും ഒരുമ്പെടുകയില്ല അതുകൊണ്ടല്ലേ കാശിരാജാവ് സ്വയംവരത്തിനുള്ള ക്ഷണപത്രം പോലും ഹസ്തിനപുരിയിലേക്ക് അയക്കാഞ്ഞത് ഒരു മുക്കുവത്തിയുടെ മകനായിട്ട് മാത്രമേ ലോകം അവനെ കാണുകയുള്ളൂ കഷ്ടം ഞാൻ കാരണം ഹസ്തിനപുരിയുടെ പാരമ്പര്യത്തിന് തന്നെ കളങ്കമുണ്ടായി യമുനാതീരത്തെ മുക്കുവക്കുടലിൽ കഴിഞ്ഞു മത്സ്യഗന്ധിയായ എന്നെ എന്തിനാ ഋഷിവര്യൻ സുഗന്ധവതിയാക്കി ഏതെങ്കിലും ഒരു മുക്കവന്റെ ഭാര്യയായി കഴിയേണ്ട ഞാൻ എന്തിനീ രാജകൊട്ടാരത്തിൽ കാലുകുത്തി എല്ലാമെല്ലാം വിധിയുടെ ക്രൂര വിനോദം അതിന്റെ ഫലമോ പുണ്യസമ്പത്തിൽ അജയമായ ഒരു രാജവംശത്തിന്റെ അധപതൻ ഭീഷ്മനുള്ളപ്പോൾ ഈ രാജവംശത്തിന് യാതൊരു ക്രൂരവും സംഭവിക്കില്ല എന്റെ അനുജൻ വിചിത്രവീരന്റെ സന്താനങ്ങളിലൂടെ ഈ വംശപരമ്പര നിലനിൽക്കു തന്നെ ചെയ്യും ഞാനിതാ കാശിരാജനിലേക്ക് പുറപ്പെടുകയാണ് കാശിരാജാവ് കോസലൻ നമുക്ക് ക്ഷണപത്രം അയക്കാത്തതിന്റെ കാരണം എനിക്കറിയണം മറവി പറ്റിയതാണെങ്കിൽ മര്യാദയായി അദ്ദേഹത്തിന്റെ പുത്രിയെ വിചിത്രവീരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു മനഃപൂർവ്വം നമ്മെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഈ ഭീഷ്മന്റെ ഭുജബലം കാശിരാജാവ് കൂടുതലും അനുഭവിച്ചറിയും ഈശ്വരൻ കുമാരനെ അനുഗ്രഹിക്കും മഹാരാജാക്കന്മാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം ഇന്ന് നമ്മുടെ മൂന്ന് പുത്രിമാരുടെ സ്വയംവരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അവരുടെ മനസ്സിനിണങ്ങിയ പുരുഷരത്നങ്ങൾ സ്വീകരിക്കുന്നതാണ് അതിൽ മറ്റുള്ളവർക്ക് കോപമോ താപമോ ഉണ്ടാകരുതെന്ന് വിനീതമായി അപേക്ഷിക്കും കുമാരിമാരെ അറിയിക്കട്ടെ ¶¶
മാല താഴെ ഇടൂ. വേഗം. ഭീഷ്മനാണ് ആജ്ഞാപിക്കുന്നത്. നടക്കാനല്ല പറഞ്ഞു. ധിക്കാരമോ? ഇതാണ് ധിക്കാൻ. അക്ഷന്തവ്യമായ അഹങ്കാരം. ഭീഷ്മനെ അങ്ങ് മഹാരഥനാണെന്ന് കരുതി പാപനമായി ഈ സ്വയംവരത്തെ അലങ്കോലപ്പെടുത്തുന്നത് നീതിക്ക് വെറുക്കുന്നതാണ്. നീതിയെ പറ്റി സംസാരിക്കാൻ അങ്ങേക്ക് എന്താ വാശം? ഈ സ്വയംവര കർമ്മം നടത്തുന്നതിൽ അങ്ങ് നീതി ദീക്ഷിച്ചിട്ടുണ്ടോ? നിശ്ചയമായും ഉണ്ട്. എന്താണ് അതിൽ അനീതി എന്ന് പറയും? സ്വയംവരത്തിന് സകല ക്ഷത്രിയരായക്കും അതിനെ ക്ഷണിക്കേണ്ടതല്ലേ? അതെ, അങ്ങനെ ചെയ്തിട്ടും ഹസ്തിനപുരത്തേക്ക് ക്ഷണപത്രം അയച്ചോ. അവിടെ ആരുണ്ട് ക്ഷണിക്കത്തക്കതായി? നിത്യബ്രഹ്മചാരിയായ അങ്ങയെ സ്വയംവരത്തിന് ക്ഷണിക്കേണ്ട കാര്യമുണ്ട്. ഹസ്തിനപുരയിൽ ഒരു രാജാവുള്ള കഥ അങ്ങ് മറന്നുപോയോ? ഹസ്തിനപുരാധീശനായ എന്റെ അനുജൻ വിചിത്രവീരനെ ഈ സ്വയംവരത്തിന് ക്ഷണിക്കാത്തതെന്ത്? അങ്ങ് ഉന്നതകുലജാതനാണ്. കാശിരാജവംശത്തിന്റെ കുലദേവതയായ ഗംഗാദേവിയുടെ പുത്രനാണ്. അങ്ങയുടെ നാവിൽ നിന്നും പാഴ്വാക്കുകൾ പൊഴിയാൻ പാടില്ല. വിചിത്രവീര്യനെ ഈ സ്വയംവരത്തിന് ക്ഷണിക്കാത്തതിന്റെ കാരണം അങ്ങേക്ക് ഊഹിക്കരുത്. ഇല്ല, ഒരു കാരണവും ഞാൻ കാണുന്നില്ല. എങ്കിൽ ഞാൻ തുറന്നു തന്നെ പറയാം, ആരാണ് ഈ വിചിത്രവീര്യൻ? അങ്ങയുടെ പിതാവിന്റെ ദൗർബല്യം മൂലം രാജപത്നിയായിത്തീരുന്ന ഒരു മുക്കുപത്തിയുടെ മകൻ. അയാളെ സ്വയംവരത്തിന് ക്ഷണിക്കത്തക്കവണ്ണം കാശിരാജവംശം അധപ്പതിച്ചിട്ടില്ല. ഏ രാജൻ, അങ്ങ് അധിക്ഷേപിക്കുന്നത് മാതാവിനെ പോലെ ഞാൻ മാനിക്കുന്ന സ്ത്രീരത്നത്തെയാണ്. പിറന്ന ജാതിയല്ല, പുലർത്തുന്ന സംസ്കാരമാണ് മഹത്വത്തിന്റെ ലക്ഷണമെന്നറിയാത്ത മഠയ. ഈ അധിക്ഷേപത്തിന് പകരം ഈ മൂന്ന് കന്യകമാരെയും എന്റെ അനുജൻ വിചിത്രവീരന് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നു. ക്ഷത്രിയെന്നല്ലേ അഹങ്കരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ തടയും. മരിക്കാൻ മോഹമുള്ളവർ ആരെങ്കിലും ഈ നിറഞ്ഞ സദസ്സുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നിങ്ങളുടെ കൺമുന്നിൽ നടന്ന ഈ അക്രമത്തെ തടുക്കാൻ ആരുമില്ലെന്നും ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോ? ഇല്ല, ഈ ഞാനുണ്ട് മകനെ ചോദിക്കും. ജനങ്ങൾ പുച്ഛിക്കും. സാൽവൻ കാൻകെ, ഈ ആക്രമണം നടക്കില്ല. സാൽവനോ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ മരിക്കാൻ മോഹമായോ? വിഷയസുഖങ്ങളെല്ലാം വേണ്ടുവോളും ആസ്വദിച്ച് കഴിഞ്ഞോ? എങ്കിൽ വരൂ, നിന്നെ ഞാൻ പരലോകത്തേക്ക് യാത്രയാക്കാം. എന്തോ കേട്ടു, ഭയപ്പെടുത്തുകയാണ് തിരുമേനി. ധൈര്യമായി മുന്നോട്ട് നീങ്ങ്, ഞാൻ ഇങ്ങോട്ടുണ്ട്. നിൽക്കൂ. മര്യാദയായി രാജകുമാരിമാരെ മടക്കി തന്നിട്ട് മാപ്പ് അപേക്ഷിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം. ശരി, നടക്കട്ടെ. അയ്യോ, എന്നെ കൊല്ലരുതേ, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. ഭയപ്പെടേണ്ട സാൽവൻ, ഞാൻ സ്ത്രീകളെയും നവംസങ്ങളെയും കൊല്ലാറില്ല. ഇനി ആർക്കെങ്കിലും യുദ്ധത്തിൽ കൊതിയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. കാശിരാജൻ, അങ്ങയുടെ പുത്രിമാരുടെ വിവാഹത്തിന് ഹസ്തിനപുരിൽ നിന്നും ഞാൻ ക്ഷണപത്രം അയക്കും. രാജാവിന്റെ പുത്രിമാർ
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ രാജവംശത്തിന്റെ കുലദീപങ്ങളായി വംശവർദ്ധിനികളായി വിളങ്ങാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. വരെ ചേച്ചിക്ക് ഇപ്പോഴും ഈ വിഷമം എന്തിനാണ്? അതാണ് ഞാനും ചോദിക്കുന്നത്. ചാലുവന്റെ അന്തപുരത്തിന് പകരം വിചിത്രവീരന്റെ അന്തപുരം, അത്രയല്ലേ ഉള്ളൂ? നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഇത് ദുസ്സഹമാണ്. കാരണം? സാൽവ രാജാവിനെ അകമഴിഞ്ഞ് പ്രേമിച്ചവളാണ് ഞാൻ. ചേച്ചി പ്രേമിച്ചാൽ ശരിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രേമം വെറും പൊള്ളയാണെന്ന് ബോധ്യമായില്ലേ? ചേച്ചിയുടെ അദ്ദേഹത്തിന് ആത്മാർത്ഥ പ്രേമമുണ്ടായിരുന്നെങ്കിൽ ഭീഷ്മരുടെ മുമ്പിൽ ഭീരുവായി സ്വന്തം ജീവന് വേണ്ടി യാചിക്കുമായിരുന്നു. ഭീഷ്മരെ പോലുള്ള ഒരു മഹാരഥനെ അദ്ദേഹം എതിർത്തത് തന്നെ എന്നോടുള്ള പ്രേമം കൊണ്ടല്ലേ? മറ്റുള്ളവർ മിണ്ടാതെ നോക്കി നിന്നപ്പോൾ അദ്ദേഹം മാത്രമല്ലേ ആയുധമെടുത്ത് ഭീഷ്മരെ നേരിട്ടത്? ഭീഷ്മരെ വെല്ലാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ കുറ്റമാണോ? ജീവിക്കുവാനുള്ള മോഹം മനുഷ്യന്റെ ജന്മവാസനയല്ലേ? അതിന് അദ്ദേഹത്തിനെ പഴിക്കുന്നതെന്തിന്? ഞങ്ങൾ ആരെയും പഴിക്കുന്നില്ല, പക്ഷേ ചേച്ചി കരുതുന്ന പോലെ സാൽവർ മഹാരാജാവ് ആത്മാർത്ഥതയുള്ളവനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളെ ജ്യേഷ്ഠൻ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിൽ നമുക്ക് പുണ്യതമുണ്ട്. പരിസ്ഥിതികൾ അങ്ങനെയായി എങ്കിലും നിങ്ങളുടെ പൂർണ്ണ സമ്മതം കൂടാതെ നിങ്ങളെ പരിണയിക്കാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. പറയൂ, എന്റെ പട്ടപക്ഷി പദം നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതെ, എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അശേഷമില്ല മഹാരാജാവെ, ഞാൻ മറ്റൊരു രാജാവിനെ മനസ്സാ വരിച്ച് കഴിയുന്നവളാണ്. അദ്ദേഹത്തെ വർണ്ണമാല്യം അണിയിക്കാൻ കരമുയർത്തിയപ്പോഴാണ് അങ്ങയുടെ ജ്യേഷ്ഠൻ അത് തടഞ്ഞ് എന്നെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോകുന്നത്. അങ്ങനെയോ? ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറഞ്ഞ് നന്നായി. പരപുരുഷനിൽ ഹൃദയമറിപ്പിച്ച് കഴിയുന്ന ഒരുവളെ പരിഗ്രഹിക്കാൻ നമുക്ക് അശേഷം ആഗ്രഹമില്ല. കുമാരിയെ മടക്കി അയക്കാൻ ഞാൻ ഈ ജ്യേഷ്ഠനോട് അപേക്ഷിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഭവതി തന്നെ ഇക്കാര്യം എന്റെ മാതാവിനെ അറിയിക്കും. അവർ ജ്യേഷ്ഠന്റെ അനുമതി വാങ്ങിത്തരും. അവിടുത്തെ ഔദാര്യത്തിന് നന്ദി. നാളെയാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി കുമാരിയെ മടക്കി അയക്കാൻ ഏർപ്പാട് ചെയ്യാം. പോരെ. ഭയങ്കര ഭീഷ്മകുമായി ഏറ്റുമുട്ടിയപ്പോൾ ഞാൻ കരുതി കഥ കഴിഞ്ഞു. എന്തോ പുരുഷനായാൽ ധൈര്യം വേണമെടോ? അത് വേണം. എന്നാലും അവിടത്തേക്ക് ഇത്ര ധൈര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വാളുമെടുത്തൊരു ചാട്ടല്ലേ! അപ്പോൾ മുഖത്തുണ്ടായിരുന്ന രൗദ്രം അതൊന്ന് കാണേണ്ടതായി. സ്വാമി കണ്ടിരുന്നു, പക്ഷേ അടുത്തുണ്ടായിരുന്ന ഞാൻ വരെ പേടിച്ചു പറിച്ചു പോയി. നമുക്കങ്ങനെയാ, ദേഷ്യം വന്നാൽ പിന്നെ മുൻപിൻ നോട്ടമില്ല. അതാണ് വീരന്മാരുടെ ലക്ഷണം. പിന്നെ ഭീഷ്മരോട് തോറ്റത് അതത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ദ്വന്ദ് യുദ്ധത്തിൽ രണ്ടിലൊരാൾ തോൽക്കാതിരിക്കാൻ പറ്റുമോ? തോറ്റെങ്കിലും തല രക്ഷിച്ചത് തികഞ്ഞ ബുദ്ധിയായിപ്പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് രസിക്കാൻ പറ്റുമോ? സ്വല്പം കൂടി ഒഴിക്കണം. ഒഴിക്കടോ, ഇഷ്ടം പോലെ ഒഴിക്ക്. എത്ര കുടിച്ചാലും കുലുങ്ങാത്തവനാ ഈ സാൽവൻ. ഈ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ കഴിയും? എന്നെ തിരിച്ചയക്കാൻ കാശി രാജധാനിയിലേക്ക്? അല്ല, ശാൽവ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. സാൽവൻ കുമാരിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കും, സംശയിക്കണ്ട. അദ്ദേഹം ഇപ്പോൾ എന്നെ പറ്റി ചിന്തിച്ച് കേഴുകയായിരിക്കും. എന്തോ എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. പരസ്പര സ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് നിത്യബ്രഹ്മചാരിയായ അങ്ങേക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ്. മഹാത്മൻ, വിരഹവേദനയുടെ തീവ്രത അങ്ങേക്ക് ഊഹിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മനോനില മനസ്സിലാകും. എന്നെ മടക്കി അയച്ചില്ലെങ്കിൽ ഈ അന്തപുരത്തിൽ കിടന്ന് അധികം നാൾ കഴിയും മുമ്പായി ഞാൻ അന്ത്യശ്വാസം വലിക്കുമെന്ന് നിശ്ചയമാണ്. അല്ല, ശാൽവ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. സന്തോഷപൂർവ്വം സ്വീകരിക്കും, സംശയിക്കണ്ട. അദ്ദേഹം ഇപ്പോൾ എന്നെ പറ്റി ചിന്തിച്ച് കേഴുകയായിരിക്കും. എന്തോ
എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. പരസ്പര സ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് നിത്യബ്രഹ്മചാരിയായ അങ്ങേക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ്. മഹാത്മൻ, വിരഹവേദനയുടെ തീവ്രത അങ്ങേക്ക് ഊഹിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മനോനില മനസ്സിലാകും. എന്നെ മടക്കി അയച്ചില്ലെങ്കിൽ ഈ അന്തപുരത്തിൽ കിടന്ന് അധികം നാൾ കഴിയും മുമ്പായി ഞാൻ അന്ത്യശ്വാസം വലിക്കുമെന്ന് നിശ്ചയമാണ്. അതിന്റെ പാപഭാരം പൗരവംശം ചുമക്കേണ്ടതായി വരും. ഭീഷ്മ, ഈ കുമാരിയെ തിരിച്ചയക്കുന്നതാണ് ഏതുകൊണ്ടും നല്ലത്. വിചിത്രവീരന് ഈ കുമാരിയെ വേണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് ശരിയാണ് അമ്മേ. ഈ കുമാരിയെ തിരിച്ചയക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഉടനെ തന്നെ സാൽവ മഹാരാജാവിന്റെ അരികിലേക്ക് ഇവളെ അയക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. അമ്പേ, യാത്രയ്ക്കൊരുങ്ങിക്കൊള്ളു. മന്ത്രി, എന്ത് വേണം? ജനപ്രതിനിധികൾ വളരെ നേരമായി ആസ്ഥാന മണ്ഡപത്തിൽ കാത്തു നിൽക്കും. വന്നു ശല്യങ്ങൾ വീണ്ടും. അവർക്ക് ആവലാതികൾ പലതുണ്ട് പറയുവാൻ. മന്ത്രി പോയി കേൾക്കൂ. രാജ്യം ഭരിക്കുന്ന രാജാവിനോടാണ് അവർക്ക് പറയുവാനുള്ളത്. എന്താണ് ഇത്രയധികം പറയാനുള്ളത്? ആകാശം ഇടിഞ്ഞു വീണു, സൂര്യൻ ഉദിക്കുന്നില്ലേ, വായു വീശുന്നില്ലേ, മഴയില്ലായ്മ മൂലം കൃഷി ആകെ പിടിച്ചു. അതിന് നാമെന്ത് വേണം? ദേവേന്ദ്രനോട് പറഞ്ഞ് മഴ പെയ്യിക്കണം, അഥവാ മേഘങ്ങളോട് കരഞ്ഞ് യാചിക്കണം. മഴ പെയ്യാത്തതിന് മഹാരാജാവ് എന്ത് വിളിച്ചു? മഴ പെയ്തില്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് വെക്കണം. പകരം മദ്യമാറ്റം കുടിക്കണം. കൽപ്പിച്ച് ക്ഷമിക്കണം തിരുമേനി, രാജ്യകാര്യങ്ങളിൽ അവിടുന്ന് അശേഷം ശ്രദ്ധിക്കുന്നില്ല. ഇത് ആപത്താണ്. ആപത്ത് ആർക്ക്? മന്ത്രി, ഈ രാജ്യത്തിലെ രാജാവാണത്. നമുക്കും ചില അധികാരങ്ങളും അവകാശങ്ങളും. രാജ്യത്തിലെ ജനങ്ങൾക്കുമുണ്ട്. ജനങ്ങളുടെ ധർമ്മം രാജാവിനെ അനുസരിക്കുക എന്നതാണ്. രാജധർമ്മം ജനഹിതത്തെ മാനിക്കുക എന്നതാണ്. മന്ത്രിയുടെ ധർമ്മമോ? രാജധർമ്മം ഓർമ്മിപ്പിക്കുക എന്നത്. മന്ത്രിക്ക് പോകാം. ജനങ്ങളെ ഭയന്ന് ജീവിക്കാൻ നാം നിശ്ചയിച്ചിട്ടില്ല. നമ്മുടെ ജീവിത രീതി ജനങ്ങൾക്ക് വേണ്ടി മാറ്റാനും ഒരുക്കമല്ല. അവിടുത്തെ ഇഷ്ടം. പക്ഷേ ഒരപേക്ഷ. എന്താണ്? ദയവായി അടിയനെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷ. ഇത്രയും കാലം ഈ രാജവംശത്തെ ആകാവുന്നത്ര സേവിച്ചു. അതിന്റെ അധപ്പതനത്തിന് സാക്ഷി നിൽക്കാൻ എനിക്ക് വയ്യ. മന്ത്രി പോയാൽ ഈ സിംഹാസനം തകർന്നു പോകുമെന്നാണോ വിചാരം? മന്ത്രി, ആര് പോയാലും വന്നാലും നാം ഈ രാജ്യം നമ്മുടെ ഇഷ്ടം പോലെ ഭരിക്കും. നമ്മുടെ ഹിതത്തിന് എതിരെ നിൽക്കുന്നവരെ നിശേഷം നശിപ്പിക്കും. ജനഹിതത്തെ നശിപ്പിച്ച് ഭരിക്കാമെന്ന് വ്യാമോഹിച്ച രാജസ്ഥാനങ്ങളൊന്നും ഏറെ നിലനിന്നിട്ടില്ല തിരുമേനി. നമ്മെ കൂടുതൽ ക്ഷോഭിപ്പിക്കാതെ പോകൂ. അടിയന്റെ അപേക്ഷ പിന്നീട് ആലോചിക്കാം. തൽക്കാലം നമ്മുടെ സ്വൈര്യം നശിപ്പിക്കാതെ പോകൂ. മഹാശല്യം തന്നെ ഈ മന്ത്രി. ഒരു നിമിഷം സ്വൈര്യം തരും. അയാൾക്ക് വയസ്സായില്ലേ, അങ്ങ് പിരിച്ചു വിട്ടേക്കണം. എന്നിട്ട് തന്നെ മന്ത്രിയാകും. എന്നാ പിന്നെ പൊടി പൊടിക്കില്ലേ? ആവലാതിയും കൊണ്ട് ഒരു തെണ്ടി പരിശും ഈ കൊട്ടാരത്ത് കാലുകുത്തില്ല. സദാസമയം കൊട്ടാരവാതിൽ അടച്ചിട്ടിരിക്കും. വെളിയിൽ എന്ത് നടന്നാലും തിരുമേനി ഒന്നും അറിയില്ല. എന്താ? ഹസ്തിനപുരത്ത് നിന്നു ഭീഷ്മരുടെ ദൂതന്മാർ. ഭീഷ്മരുടെ ദൂതരോ? അതെ, വെളിയിൽ കാത്തു നിൽക്കുന്നു. എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. കൂടെ ഒരു സ്ത്രീയുമുണ്ട്. സ്ത്രീയോ? ഭീഷ്മർക്ക് ഏത് സ്ത്രീ? ഏതായാലും വരാൻ പറയും. തിരുനേനി, ഞാൻ പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മെ തനിച്ചാക്കിട്ട് പോകും. എവിടെ പോകാൻ? സ്വാഗതം. എന്താണ് കാര്യം? ഈ രാജകുമാരിയെ അങ്ങയെ ഏൽപ്പിക്കുവാൻ ഭീഷ്മർ ആജ്ഞാപിച്ചതനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. എന്നെ ഏൽപ്പിക്കാൻ? എന്തിന്? അത് ഞങ്ങൾ കറഞ്ഞുവിടാം. ഞങ്ങളെ ഭാരമേൽപ്പിച്ച് കൃത്യം നിർവഹിച്ചു കഴിഞ്ഞു. പളഞ്ഞുപോവാൻ ഇത്ര ധൃതി എന്ത്? ഈ കുമാരി ഏതെന്നും എന്തിനിങ്ങോട്ട് വന്നുവെന്നും നാം ഒന്ന് അറിയട്ടെ. എന്ത്? അവിടെ നിന്നെ അറിയുന്നില്ലെന്നോ? ഏത് സ്ത്രീക്ക് കഴിയും? എന്തൊരു രൂപം! ¶¶
കുമാരീ ദേവകുമാരീ രാഗമാലികയായി വിടരും നീ രാസലീല വന്ദനമാല രാജകുമാരീ ദേവകുമാരീ രാഗമാലികയായി വിടരും നീ രാസലീല വന്ദനമാല സൗന്ദര്യ സമ്പത്ത് സ്വന്തമായത് പരമഭാഗ്യമല്ലേ പ്രിയേ? ഈ മനോഹര വിഗ്രഹം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രേമാർച്ചന ആരംഭിച്ചിട്ട് നാളുകൾ എത്രയായിരുന്നു. ഈ പ്രേമപൂജ ഇത്ര വേഗം സഫലമാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നേക്കാൾ ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കും? എനിക്ക്. പൂർവജന്മത്തിലെ പുണ്യപരിഭാഗം കൊണ്ട് മാത്രമല്ലേ അങ്ങയുടെ പ്രേമഭാജനമാകാൻ ഇവൾക്ക് ഭാഗ്യമുണ്ടായത്. അങ്ങയുടെ ചിത്രം കണ്ട നിമിഷം മുതൽ ഈ ഹൃദയം അവിടുത്തെ പാദങ്ങളിൽ അർപ്പിച്ചവളാണ്. പ്രിയ, നമ്മുടെ പ്രേമബന്ധത്തിന് ഈ ജന്മം ഇളക്കമില്ല. ഇന്നു മുതൽ എൻ്റെ ഹൃദയം എൻ്റേത് മാത്രം. മറ്റാർക്കും ഇതിനുള്ളിൽ പ്രവേശനമില്ല.
ഇത് സത്യം. എല്ലാം അങ്ങ് ഇത്ര വേഗം മറന്നു. എത്ര സായാഹ്നങ്ങളിൽ നാം പ്രമദവനത്തിൽ വെച്ച് സമ്മേളിച്ചു. എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ പരസ്പരം കൈമാറി. ഒന്നും ഓർമ്മയില്ലെന്നോ പറയുന്നത്? ഏതോ പേക്കിനാവ് പോലെ അവ്യക്തമായി. പേക്കിനാവോ? നമ്മുടെ പരിശുദ്ധ പ്രേമം പേക്കിനാവായി പോയോ അങ്ങേക്ക്? അങ്ങയുടെ നാവിൽ നിന്നും ഇത് കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ അശേഷം കരുതിയില്ല. വന്ന കാര്യം പറയും, സമയം പാഴാക്കാൻ. പറയാം രാജൻ, എന്നെ ഹസ്തിനപുരിയിലേക്ക് ഭീഷ്മർ കൊണ്ടുപോയത് അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. അത് പരസ്യമല്ല. അങ്ങ് അത് മറക്കുകയില്ലെന്ന് എനിക്കറിയാം. കാരണം അത് തടയാൻ ശ്രമിച്ച അങ്ങയെ നിലത്തിൽ വീഴ്ത്തിയ ശേഷമാണല്ലോ ഭീഷ്മർ എന്നെയും അനുജത്തിമാരെയും കൊണ്ടുപോയത്. രാജസന്നിധിയിലാണ് നിൽക്കുന്നതെന്ന കാര്യം മറക്കരുത്. രാജകുമാരിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന കാര്യം അങ്ങും മറക്കരുത്. വൃഥാ വാഗ്വാദം ചെയ്യാൻ നമുക്ക് സമയമില്ല. എന്റെ ആഗമന ഉദ്ദേശം അറിയണ്ടേ? വേഗം പറയും. ഹസ്തിനപുരിയിലെത്തിയ ഞാൻ വിചിത്രവീര്യനെ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചു. അങ്ങയിൽ എന്റെ ഹൃദയം അർപ്പിച്ച വസ്തുത ഞാൻ ഭീഷ്മരെ അറിയിച്ചപ്പോൾ ആ വിശാല ഹൃദയം എന്നെ ഇങ്ങോട്ടയച്ചു. എന്തിന്? എന്തിനെന്നോ? എന്റെ പ്രേമം സഫലമാകുവാൻ, എന്റെ ഹൃദയേശ്വരനെ ഒന്നിച്ച് ഭാവി ജീവിതം. മതി മതി, ഇതിനായിരുന്നോ ഈ പ്രസംഗമല്ല എങ്കിൽ കേൾക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പ മരിച്ചു കഴിഞ്ഞു. എന്ത്? അവിടുത്തെ അമ്പ ജീവനോട് മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടും? ഇല്ല, എന്റെ അമ്പ എന്നേ മരിച്ചു കഴിഞ്ഞു. ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത് അവളുടെ പ്രേതമാണ്. പ്രേതമോ? അതെ, പ്രേതം. ഭീഷ്മർ കരം പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയ പ്രേതം. വിചിത്രവീരന്റെ അന്തപുരത്തിൽ നിന്നും പുറത്തേക്കെറിഞ്ഞ വെറും പ്രേതം. അതിനെ ആർക്കു വേണം? മഹാരാജാവിന്റെ നാവിൽ നിന്നും ഇത്തരം വാക്കുകൾ ഉതിരാമോ? ഭീഷ്മരന്റെ കരം പിടിച്ച് വലിച്ചത് എന്റെ കുറ്റമാകുന്നത് എങ്ങനെ? അങ്ങയുടെ കൺമുമ്പിൽ വെച്ചായിരുന്നല്ലേ ആ സംഭവം നടന്നത്. എന്തുകൊണ്ട് അങ്ങനെ തടഞ്ഞില്ല? ആ സ്വയംവര മണ്ഡപത്തിൽ സമ്മേളിച്ച രാജാക്കന്മാരിൽ ഒരുവൻ പോലും ഒരു അക്ഷരമുറി അടഞ്ഞത് എന്ത്? എന്നെ ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുപോയതും നിങ്ങളുടെ എല്ലാം കൺമുമ്പിൽ വെച്ചായിരുന്നല്ലേ. അത് തടയാൻ ശ്രമിച്ച അങ്ങ് നൊടിയിടയിൽ നിലം പതിച്ചു. അബലയായ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ആത്മഹത്യ ചെയ്യണമായിരുന്നു എങ്കിൽ അമ്പയെ ചൊല്ലി ഞാൻ അഭിമാനിക്കുമായിരുന്നു. അവളുടെ സ്മരണയ്ക്ക് മുമ്പിൽ പൂവിട്ട് പൂജിക്കുമായിരുന്നു. അതിനു പകരം വിചിത്രവീരന്റെ അന്തപുരത്തിൽ നാണം കെട്ട് ജീവിച്ചു. അവിടെ എന്തൊക്കെ നടന്നുവെന്ന് ആർക്കറിയാം. എന്തോ കാരണം കൊണ്ട് അവിടെ നിന്നും പുറന്തള്ളിയപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. പഴയ പ്രേമത്തിന്റെ കഥയും പറഞ്ഞു. നാണമില്ല നിനക്ക്. നിർത്തോ, ഇതിൽ കൂടുതലായി എന്റെ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കരുത്. അങ്ങ് മനുഷ്യനോ പിശാചോ? അങ്ങേ പ്രസവിച്ചതും ഒരു സ്ത്രീ തന്നെയോ? അങ്ങയെ പറ്റി പലരും പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ അങ്ങയുടെ ആകാര സൗന്ദര്യത്തിൽ മതിമറന്ന എനിക്ക് ഈ ശിക്ഷ ലഭിക്കേണ്ടത് തന്നെ. ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് അങ്ങേക്ക് വേണ്ടി മാത്രമാണെന്നറിയാമോ? വിചിത്രവീര്യൻ ബലം പ്രയോഗിച്ച് എന്നെ വിവാഹം ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്റെ മൃതദേഹം മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. നീതിമാനായ അദ്ദേഹം അതിന് മുതിർന്നില്ല. മറിച്ച് എന്റെ ഹൃദയനില മനസ്സിലായ ഉടൻ എന്നെ വിട്ടയച്ചു. അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുവാൻ ഈ ഉടലും ഉയരും പരിശുദ്ധമാക്കി സൂക്ഷിച്ചതിനുള്ള പ്രതിഫലമാണോ ഈ അധിക്ഷേപം? ഹേ രാജൻ, അമ്പ അഭിസാരികയല്ല, അപരാധിനിയുമല്ല. അങ്ങയെ കണ്ണുമടച്ച് പ്രേമിച്ചുവെന്ന ഏക അപരാധം മാത്രമേ ഇവളുടെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ടൊന്നും എന്റെ മനസ്സ് മാറ്റാമെന്ന് മോഹിക്കണ്ട. വന്ന വഴിയെ മടങ്ങി പോകുന്നതാണ് ഉത്തമം. പോയിക്കൊള്ളാം. ഇനി എന്നെ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചാലും ഈ ജന്മം ഞാൻ അതിന് സന്നദ്ധയാവുകയില്ല. നീച ഇതുപോലെ എത്ര കണ്ണികമാരെ നീ നിരാശനേരാക്കിയിട്ടുണ്ട്. സുന്ദരമായ ശരീരത്തിൽ കാവോളം നിറച്ചു വെച്ചിരിക്കുന്ന കാലസർപ്പമേ, കാലം നിന്നോട് ഈ ക്രൂരതയ്ക്ക് പഹരം ചോദിക്കും. നിശ്ചയം. ഹേ ബ്രാഹ്മണരെ, ഈ ഭ്രാന്തിയെ ഉടൻ കൂട്ടിക്കൊണ്ടുപോകും, ഇല്ലെങ്കിൽ സ്ത്രീഹത്യ എന്ന മഹാപാപത്തിന് നാവിരയായി. അത് തന്നെ നടക്കട്ടെ, എന്തിനു മടിക്കുന്നു? അതും നിനക്കൊരു ഭൂഷണമായിരിക്കും. നിർലജ്ജനായ നരാധമ, ഞാനിതാ പോകുന്നു. നിഷ്കളങ്കയായ ഒരു കന്യകെ നിരാധാരയാക്കി തെരുവിൽ തള്ളി എന്ന ചാരിതാർത്ഥ്യത്തോടെ സുഖിച്ചുകൊള്ളും. ഈ തകർന്ന ഹൃദയത്തിന്റെ തുടിപ്പുകൾ നിന്നെ ചുറ്റിലും ഇടിനാഥം പോലെ നിത്യമായി മുഴങ്ങട്ടെ. നീ നശിപ്പിച്ച കന്യകമാരുടെ കണ്ണീർ പ്രവാഹത്തിൽ നിന്റെ സിംഹാസനം ഒഴുകി പോകുന്ന കാലം സമീപിക്കുന്നു എന്ന് സദാ ഓർമ്മിച്ചുകൊള്ളും. ചന്ദ്രകിരണതരംഗിണിയൊഴുകി സാന്ദ്രനീല നിശീദിനിയൊരു
സ്വർണ വിളക്കുകൾ എന്തിനുറക്കമിളയ്ക്കും നിത്യബ്രഹ്മചാരിയായ ഞാൻ കുമാരിയുടെ കരം പിടിച്ചത് ഒരു കുറ്റമാകുന്നു. ഓരെങ്കിൽ കുമാരിയുടെ പിതാവിന്റെ പ്രായമില്ല എനിക്ക്. ഇതെല്ലാം എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? സാൽവൻ എന്നെ കൈവിടിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും? പിതാവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകും. സാൽവനേക്കാൾ മനോഗുണമുള്ള ഒരു രാജാവിനെ ഭർത്താവായി ലഭിക്കുവാൻ കാശി വിശ്വനാഥനോട് പ്രാർത്ഥിക്കും. സാൽവന്റെ രാജധാനിയിൽ നിന്ന് പിതാവിന്റെ അരികിലേക്കാണ് ഞാൻ പോയത്. പക്ഷേ പിതാവ് എന്നെ അവിടെ പാർപ്പിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞേക്കുകയാണ് ഉണ്ടായത്. ഇവിടെ താമസിക്കുന്നത് ശരിയാണോ? കുമാരി എന്റെ അനുജന്റെ പട്ടകൃഷിയാകാൻ വിസമ്മതിച്ചു. അനുജത്തിമാർ സമ്മതിച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞു. ആ നിലയ്ക്ക് കുമാരി കൊട്ടാരത്തിൽ കഴിയുന്നത്? എനിക്ക് ആരുടെയും പട്ടമഹിഷിയാകണ്ട. പിന്നെ ലോകം ആദരിക്കുന്ന ഒരു വീരന്റെ പത്നി ആയാൽ മതി. അങ്ങനെയുള്ള വീരൻ ആരുണ്ട്? അങ്ങ് തന്നെ. ഞാനോ? അതെ, സ്വയംവര വേദിയിൽ വെച്ച് എന്റെ കരം പിടിച്ച അങ്ങ്. കുമാരി എന്താണ് ഈ പറയുന്നത്? എന്നെക്കുറിച്ച് യാതൊന്നും പറഞ്ഞുകൂടി? ഞാൻ നിത്യബ്രഹ്മചാരിയാണെന്ന് കഥ പോലും നിശ്ചയമില്ല. അങ്ങ് നിശ്ചയിച്ചതല്ലേ അത്? അത് മാറ്റാനും അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. ഇല്ല, എന്റെ സത്യത്തിൽ നിന്നും ഞാൻ ഒരിക്കലും വ്യതിചലിക്കില്ല. നിങ്ങളുടെ ഗാനവും നൃത്തവും എന്നെ ആനന്ദ നിർവൃതിയിൽ ആരാധിക്കുന്നു. കലയും കമനീയതയും ഒരുമിച്ചിണങ്ങിയ നിങ്ങളെ പരിണയിക്കാൻ കഴിച്ച ഞാനല്ലേ പരമഭാഗ്യവാൻ? അവിടുത്തെ പതിയായി ലഭിച്ച ഞങ്ങളാണ് പുണ്യവതികൾ. അങ്ങയുടെ സൗശല്യാദി ഗുണങ്ങൾ നാൾക്കുനാൾ കൂടുതലായി അനുഭവപ്പെടുന്ന ഞങ്ങൾ ഞങ്ങളുടെ ഭാഗ്യാതിരേഖത്തെ വാഴ്ത്തുകയാണ്. വൈവാഹിക ജീവിതം വിധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു കഴിയുമ്പോഴാണ് പ്രേമത്തിന്റെ മധുര സംഗീതവുമായി നിങ്ങളെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതോടെ വിരസമായിരുന്ന എന്റെ ജീവിതത്തിൽ വസന്തം വിരിഞ്ഞു. അമ്പയെപ്പോലെ നിങ്ങളും എന്നെ വെടിഞ്ഞു പോയിരുന്നുവെങ്കിൽ
എന്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്റെ പത്നിയെ പദം സ്വീകരിച്ച നിങ്ങളോട് എനിക്കുള്ള കടപ്പാട് ഈ ജന്മം കൊണ്ട് തീർക്കാവുന്നതല്ല. ഞങ്ങൾ ചാരിതാർത്ഥരായി പ്രഭു. പ്രഭു, അങ്ങ് എന്റെ നിലയൊന്ന് ചിന്തിക്കണം. അങ്ങല്ലാതെ മറ്റാരും ഈ ജന്മം എന്നെ സ്വീകരിക്കില്ല. ഭീഷ്മർ അപഹരിച്ചു കൊണ്ടുപോയ ഒരു കന്യകയെ പരിണയിക്കാൻ ഏത് രാജാവ് ധൈര്യപ്പെടും? പോരെങ്കിൽ ഹസ്തിനപുരിയിലെ അന്തപുരത്തിൽ കുറെ നാൾ കഴിഞ്ഞവളെന്ന അപരാധവും ലോകം എന്റെ മേൽ ആരോപിക്കും. സാൽവന്റെ തിരസ്കൃത വധു എന്ന പഴികൂടി ആയപ്പോൾ പൂർത്തിയായി. എന്റെ സത്യമറിയാവുന്ന ഏക വ്യക്തി അങ്ങ് മാത്രമാണ്. അങ്ങ് എന്നെ കൈവിടിഞ്ഞ് നിത്യനിരാശയിൽ നീറി നീറി ഞാൻ നശിക്കും. എന്നെ ഉപേക്ഷിക്കരുതേ. കുമാരി, അസാധ്യമായത് ആവശ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? എന്റെ ബ്രഹ്മചര്യവ്രതം മാറ്റാവുന്ന ഒന്നല്ല. അങ്ങയുടെ പിതാവിന് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗമല്ലേ അത്? അതുകൊണ്ട് ആ ത്യാഗഫലം അങ്ങയുടെ അച്ഛൻ അനുഭവിച്ചില്ലേ? അദ്ദേഹം പരലോകം പ്രാപിക്കുകയും ചെയ്തു. ഇനിയും അങ്ങയുടെ വ്രതം തുടരുന്നതിൽ എന്താണ് അർത്ഥം? ജീവാവസാനം വരെ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനമാണ്. ഞാൻ സ്വയം ചെയ്ത ശപഥമാണ്. കാലമോ സംഭവങ്ങളോ അതിനെ ബാധിക്കും. പിതാവിന് ഒരു പെണ്ണിൽ തോന്നിയ മോഹം സാധിക്കുന്നതിന് വേണ്ടി ചെയ്ത ശപഥം അങ്ങ് കാരണം അനാഥയായി തീർന്ന മറ്റൊരു പെണ്ണിനെ രക്ഷിക്കുവാൻ വേണ്ടി ലംഘിക്കുന്നത് കേവലം ധർമ്മമല്ല. കുമാരി, ധർമാധർമ്മങ്ങളെ കുറിച്ച് കൂടുതൽ നിശ്ചയമുള്ളവനാണ് ഞാൻ എന്ന് ധരിച്ചാൽ. ഞാൻ തർക്കിക്കുകയല്ല, സങ്കടം അറിയിക്കുകയാണ്, രക്ഷിക്കുവാൻ അപേക്ഷിക്കുകയാണ്. എന്നെ കൈവിടിയരുത്. കഠിനമായ ലോകത്തിന്റെ പരിഹാസ പാത്രമായി കല്ലും മുള്ളും നിറഞ്ഞ പെരുവഴിയിലേക്ക് വലിച്ചെറിയരുത്. കുമാരിയുടെ എനിക്ക് അതിരറ്റ അനുകമ്പയുണ്ട്. കുമാരിയെ സ്വീകരിക്കുന്നതൊഴികെ മറ്റെന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. കുമാരി ഈ കൊട്ടാരത്തിൽ കഴിയുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. എന്റെ അനുജൻ കുമാരിയെ സ്വീകരിക്കുമെങ്കിൽ എനിക്കതിൽ പരം സന്തോഷമില്ല. ആ കാര്യം അനുജനോട് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ആലോചിച്ച് ഇഷ്ടം പോലെ ചെയ്യും. വേണ്ട രാജ, താമസിക്കാൻ ഇടം തേടി വന്നവളല്ല ഞാൻ. ആരുടെ ഔദാര്യത്തിലും കഴിയാൻ അമ്പ ഒരുക്കവുമല്ല. അങ്ങയുടെ ജ്യേഷ്ഠനോട് ക്ഷമിക്കണം. അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. എന്റെ ജ്യേഷ്ഠനെതിരായി ഒരക്ഷരം ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇനി പറയുകയുമില്ല. ശരി, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ലോകത്തിന്റെ പെരുവഴിയിലേക്ക്. എന്റെ മനോരഥം സാധിക്കുന്നതിനുള്ള മാർഗം അന്വേഷിച്ച് അനന്തമായി അലഞ്ഞു തിരിയാൻ. കുമാരിയോ വീണ്ടും യാചിക്കാനല്ല, സഹായം അഭ്യർത്ഥിക്കാനുമല്ല. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയിക്കാൻ മാത്രമാണ്. പോകുന്നു. എങ്ങോട്ട്? എങ്ങോട്ടായാലും അങ്ങേക്കെന്ന്. വിസ്തൃതമായ രാജവീഥികളിലൂടെ പിങ്ങിക്കരഞ്ഞുകൊണ്ട് അശരണിയായി അലഞ്ഞു തിരിഞ്ഞാലെന്ത്? അങ്ങയുടെ ബ്രഹ്മചര്യം അഭംഗുരം തുടരുകയില്ലേ? അങ്ങ് ദൃഢവ്രതനല്ലേ? നൈഷ്ഠിക ബ്രഹ്മചാരിയല്ലേ? ഒരു കന്യകയുടെ ജീവിതം തകർന്ന് തരിപ്പണമായാലെന്ത്? അങ്ങയുടെ ശപഥം ശിഥിലമാകാതെ സംരക്ഷിക്കാമല്ലോ. എന്നാൽ ഹേ ഭീഷ്മ, കേൾക്കൂ. കന്യകയുടെ ഹൃദയ നൈരാശ്യത്തിന്റെ ദുസ്സഹമായ ചൂട് അങ്ങ് അഹോരാത്രം അനുഭവിച്ചറിയും. ഈ നിമിഷം അമ്പ മരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് പ്രകാരമൂർത്തിയായ അവളുടെ പ്രേതമാണ്. അങ്ങ് മഹാവീരനല്ലേ? ധനുർധരനല്ലേ? അങ്ങയുടെ ഞാണൊലി വിശ്വവീരന്മാർ വിറയ്ക്കുകയില്ലേ? എന്നാൽ ഇതാ എന്റെ ശബ്ദം കേൾക്കും. അങ്ങയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഞാൻ മാത്രമായിരിക്കും. ഇനി ഇവൾ ജീവൻ പുലർത്തുന്നതും അതിനുവേണ്ടി മാത്രം. എന്റെ പ്രതികാരാജ്ഞയിൽ വെന്ത് വെണ്ണീരാകാൻ കാത്തിരുന്നുകൊള്ളു. ലൗകിക വീരനായ ഭീഷ്മരെ, അന്യായമായി അതിക്രൂരമായി ഇവളുടെ ജീവിതം പാഴാക്കിയതിനു പകരം അങ്ങയുടെ ജീവിതം ഇവൾ നശിപ്പിക്കുമെന്ന് നിശ്ചയമാണ്. അതിനുള്ള ഗംഭീര യജ്ഞത്തിനായി ഇവൾ ഇതാ പോകുന്നു. മരണമാലയുമായി മാത്രമേ അങ്ങയുടെ മുമ്പിൽ ഇവൾ മടങ്ങി വരികയുള്ളൂ. ഇത് സത്യം. രാജകുമാരി, രാജകുമാരി,
ലളിതയോ? അതെ രാജകുമാരി, അവിടുത്തെ ദാസിൽ എഴുത. എനിക്കേത് ദാസിൽ എഴുതേ? ഞാനിന്ന് നാടും വീടുമില്ലാതെ നിരാധാരയായി അലയുന്ന ഒരുവളാണ്. ആകട്ടെ, നീ ഇവിടെ എങ്ങനെ വന്നു? രാജകൊണ്ട് അവിടുന്ന് കാശിരാജധാനിയിൽ നിന്നും പോന്നതിൽ പിന്നീട് അന്തപ്പുര സേവം മതിയാക്കി ഞാൻ രാജകുമാരി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇവിടെങ്കിലും കുമാരിയെ കണ്ടെത്തുമെന്ന് എന്റെ മനസ്സ് സദാ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇന്നാണത് ഫലിച്ചത്. നിന്നെ കണ്ടെത്തിയത് എന്റെ ഭാഗ്യാദി രേഖ കൊണ്ടാണ്. നിന്റെ സഹായം ഇന്നെനിക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. രാജകുമാരി കൽപ്പിക്കുകയേ വേണ്ടു. ലളിതേ, അപേക്ഷയാണ്. എന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ ഈ ഭാരതഭൂമിയിൽ വീരന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയണം. അതിനായി തീർത്ഥാടകരെ പോലെ നാടുനാടായി നമുക്ക് സഞ്ചരിക്കാം. അവിടുത്തെ ഇഷ്ടം പോലെ വരൂ. ഇത് കാശി രാജകുമാരി അമ്പ. ആരെ? കാശി രാജപുത്രി, രാജകുമാരിക്ക് സ്വാഗതം. കലിംഗരാജന്റെ ഔദാര്യത്തിന് നമസ്കാരം. അപ്രതീക്ഷിതമായ ഈ ആഗമനം നമ്മ അതിരത്തെ ആനന്ദിപ്പിക്കുന്നു. ഈ കൊട്ടാരം രാജകുമാരിയുടെ സ്വന്തമെന്ന് കരുതി എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നമ്മുടെ അതിഥിയായി. കലിംഗരാജൻ, അതിഥിയായിട്ടല്ല, അർത്ഥിനിയായിട്ടാണ് അമ്പ അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്ത് അർത്ഥിനിയായിട്ട്? എന്താണ് ആവശ്യം? അമ്പ ആവശ്യപ്പെടുന്നത് എന്ത് നൽകാൻ നാം മടിക്കയില്ലെന്ന് വിശ്വസിക്കും. ആ വിശ്വാസമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്. അന്ന് ആ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് അമ്പയെ ദർശിച്ച നിമിഷം എന്റെ സർവസ്വവും ഈ മാതക സൗന്ദര്യത്തിന് മുൻപിൽ ഞാൻ മനസ്സർപ്പിച്ചതാണ്. എന്തു ചെയ്യാം, അനന്തര സംഭവങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ താറുമാറാക്കി കിടന്നു. എന്റെ ജീവിതത്തെയാണ് അത് നശിപ്പിച്ചത്. രാജൻ, സകലരാലും സന്ദേശിക്കപ്പെട്ട നിർഭാഗ്യവതിയാണ് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്ത്, കുമാരി നിർഭാഗ്യവതിയോ? അല്ല, ഈ കലിംഗരാജനുള്ളപ്പോൾ അമ്പ നിർഭാഗ്യല്ല. ഈ രാജ്യവും കൊട്ടാരവും ഈ നിമിഷം മുതൽ സ്വന്തമെന്ന് കരുതിക്കൊള്ളു. കുമാരിക്ക് സമ്മതമെങ്കിൽ എന്റെ പട്ടമഹിഷി പദവും. സമ്മതമില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ വരുമായിരുന്നു. എന്റെ പരമഭാഗ്യം പ്രിയ. വരട്ടെ, ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അത് നിറവേറ്റാൻ ഈ നാം സഹായിക്കും. നമ്മുടെ സകല ശക്തികളും അതിനുവേണ്ടി വിനിയോഗിക്കും. എന്താണ് കുമാരിയുടെ പ്രതിജ്ഞ? ഹസ്തിനപുരത്തിലെ ഭീഷ്മരെ നശിപ്പിക്കണം. അയ്യോ, എന്താണ് ഈ പറയുന്നത്? എന്റെ ശപഥം, ഭീഷ്മരെ നേരിട്ട് യുദ്ധം ചെയ്തോ വഞ്ചിച്ചോ ഏത് വിധത്തിലെങ്കിലും വധിക്കുന്ന വീരനെ മാത്രമേ ഞാൻ ഭരിക്കുകയുള്ളൂ. കുമാരിക്ക് ഭ്രാന്ത് പിടിപെട്ടോ? ഭീഷ്മരുടെ സമരവീര്യം കുമാരി നേരിൽ കണ്ടു. ലോകൈക വീരനായ ഭീഷ്മരെ നേരിടുവാൻ ആർക്ക് കഴിയും? കുമാരി അസാധ്യമായത് ആവശ്യപ്പെടാതെ മറ്റെന്തെങ്കിലും? മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ അങ്ങേക്ക് എന്നെ സഹായിക്കാമോ? ഞാനെന്നല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രാജാവും ഈ സാഹസത്തിന് ഉടമ്പടുകയില്ല. അത് നിശ്ചയിക്കേണ്ടത് അങ്ങല്ല, ഈ വീരഭൂമിയിലെ രാജാക്കന്മാരെ ഞാൻ നേരിൽ കാണട്ടെ. എന്തിന് കുമാരി, ഞാൻ പറയുന്നത് കേൾക്കും. വേണ്ട, കേൾക്കേണ്ടത് മുഴുവനും കേട്ടുകഴിഞ്ഞു. പാലടികേ, നീ സദാ അമ്പയെ പറ്റി ചിന്തിച്ച് വിഷമിക്കുക. എന്റെ കുഞ്ഞിപ്പോൾ എവിടെയാണോ ഇത്? അന്ന് ഞാൻ കേൺ അപേക്ഷിച്ചതല്ലേ അവളെ പറഞ്ഞയക്കരുതെന്ന്. ശരിയാണ്, പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ഞാൻ കഠിനമായി പെരുമാറിപ്പോയി. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? എന്റെ കുഞ്ഞിപ്പോൾ എവിടെയാണെന്നെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അല്പ ആശ്വാസം കിട്ടുമായിരുന്നു. ഇന്ന് തന്നെ ഞാൻ അമ്പയെ അന്വേഷിച്ച് പുറപ്പെടുന്നു. അവളെവിടാണെങ്കിലും ഞാൻ കണ്ടെത്തും, സംശയിക്കണ്ട. ൂ
സ്വപ്നങ്ങൾ തൻ മണിയറ വിട്ടു നീ ഇനി എങ്ങു പോകുന്നു രാജപുത്രി താഴിക കൂടങ്ങൾ തകർന്നു വീണു താമരമാലകൾ കരിഞ്ഞു വീണു തകർന്ന സ്വപ്നങ്ങൾ തൻ മണിയറ വിട്ടു നീ ഇനി എങ്ങു പോകുന്നു രാജപുത്രി താഴിക കൂടങ്ങൾ തകർന്നു വീണു സ്വയംവരമാല്യം കൊതിച്ചവരെത്ര മുഖസ്തുതി പാടിയോരെത്ര അശ്വരഥങ്ങളാ വഴികൾ മറന്നു അരങ്ങുകളിൽ ആളൊഴിഞ്ഞു ദേവിയെ ശ്രീകോവിൽ മറക്കും പാലു നൽകിയ ദേവതയെ വീടേ മകളുടെ പൊന്നച്ഛനെ വീടേ അന്തപുര മുഖം നിന്നാമം മറന്നു ആവാതിൽ കൊട്ടിയടഞ്ഞു ദീപം നാളത്തെ മറക്കും പോലെ അതാണ് എനിക്കും നിശ്ചയമില്ലാത്തത്. പാവനമായ ഈ ഗംഗാതീരത്തിൽ നിന്നും പുറപ്പെട്ട നാം വീണ്ടും ഇവിടെ തന്നെ മടങ്ങിയെത്തി. വെറും കൈയോടെ കുമാരി വല്ലാതെ ക്ഷീണിച്ചു കഴിഞ്ഞു. കുറച്ചു ദിവസം വിശ്രമിച്ചതിനു ശേഷം വിശ്രമമോ? എന്റെ ശപഥം നിറവേറ്റാതെ എനിക്ക് വിശ്രമമില്ല ലളിതേ. ഈ നിലയിൽ ഇനി എങ്ങോട്ട് പോകാനാണ്? ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നിരിക്കുന്ന സ്ഥിതിക്ക് അല്പം വിശ്രമിച്ചില്ലെങ്കിൽ അപകടമാണ്. എന്തപകടം? മരിക്കുമെന്നോ? പേടിക്കണ്ട, എന്റെ ശപഥം നിറവേറും മുമ്പ് ഞാൻ മരിക്കുകയില്ല. കന്യകമാരെ, നിങ്ങൾ ആരാണ്? വിശ്രമത്തിനിടം തേടി വിഷമിക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഞങ്ങളുടെ തപോവനത്തിലേക്ക് വരും. ഞങ്ങളുടെ ഗുരുദേവൻ ആദിത്യ സർക്കാര പ്രിയനാണ്. ആരാണ് ഗുരുദേവൻ? ശൈഖാവതി മുനി എന്ന് കേട്ടിട്ടില്ലേ? ആ മഹാത്മാവിന്റെ തപോവനം സമീപത്താണ്. രാജകുമാരി, നമുക്ക് അങ്ങോട്ട് പോകാം. മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിക്കും. ശരി. ആശ്രമത്തിൽ കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. രാജ്യഭരണം വെറുത്ത ഞാൻ പരമശാന്തമായി തപോവനത്തിൽ വന്ന് താമസം ഉറപ്പിച്ചതാണ്. മകളെ, ദുഃഖത്തിന്റെ പെരുംഭാരവുമായി നീ എന്റെ മുമ്പിലെത്തിയത് ഈശ്വര നിശ്ചയമാണ്. കുഞ്ഞെ, ഈ ഇളം പ്രായത്തിൽ തന്നെ നീ അനുഭവിക്കേണ്ടി വന്ന വേദനയുടെ കഥ കേട്ടപ്പോൾ എന്റെ ഹൃദയം പരവശമായി. നിന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല കുഞ്ഞെ. വലിയച്ഛ, അസ്വസ്ഥമായ ഹൃദയവുമായി ഈ ആർഷഭൂമിയിലുടനീളം അലഞ്ഞ എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് ഇപ്പോഴാണ്. അകം നിറഞ്ഞ കാരുണ്യവും ആത്മാർത്ഥമായ സ്നേഹവും ഇവിടെ മാത്രമാണ് ഞാൻ കണ്ടെത്തിയത്.
ഈ പാവനമായ ആശ്രമത്തിൽ ഈ പാപിക്ക് അല്പം ഇടം നൽകി അനുഗ്രഹിച്ചാൽ അവയല്ല കുഞ്ഞി തീവ്ര ദുഃഖത്തിന്റെ തീച്ചുളയിൽപ്പെട്ട് ശുദ്ധീകൃതയായ പുണ്യവതിയാണ്. ഈ ആശ്രമം എന്റെ സ്വന്തം ഗ്രഹമായി കരുതിക്കും. ഒരുപക്ഷെ നിന്റെ മനോഭിലാഷം സാധിക്കുവാനുള്ള മാർഗം കണ്ടെത്തിയെന്നും വരാം. അതേ മകൾ, നാളെ ഈ ആശ്രമത്തിൽ സാക്ഷാൽ ഭാർഗവരാമൻ വന്നെത്തും. ഞാൻ അദ്ദേഹത്തെ നിന്റെ ഈ ദുഃഖത്തിന്റെ കഥ അറിയിക്കും. ഭീഷ്മരുടെ ഗുരുവായ അദ്ദേഹം വിചാരിച്ച നിന്റെ ഈ ദുഃഖത്തിന് അറുതി വരുത്താൻ വിഷമം ഉണ്ടാകയില്ല. ഞാൻ ധന്യയായി. അമ്മ പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കുമെന്നത് നിശ്ചയമാണ്. ഇന്നോളമുള്ള അനുഭവം അതല്ലേ? അതെ, അത് മറിച്ചാകരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. പറയാനൊരു മടി. അമ്മയുടെ വാക്ക് അദ്ദേഹം നിരസിക്കയില്ല. ഭീഷ്മന്റെ സ്വന്തം കാര്യത്തിലൊന്നും ഞാൻ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം മാത്രമാണോ? കളങ്കമറിയാത്ത ഒരു കന്യകയുടെ ജീവിതം വീണ്ടെടുക്കുന്ന കാര്യം കൂടിയല്ലേ? അമ്മയ്ക്ക് ചേച്ചിയുടെ ഇന്നത്തെ നില ഊഹിക്കാവുന്നതല്ലേ? എന്ത് തെറ്റിനാണ് ചേച്ചി ഇത്ര ഭയങ്കരമായ ശിക്ഷ അനുഭവിക്കുന്നത്? നീതിക്ക് നിരക്കുന്നതാണോ ചേച്ചിയുടെ ഇന്നത്തെ നില? ആ കുമാരിയുടെ വിധി ആലോചിച്ച് ഞാനും വിഷമിക്കാറുണ്ട്. ഭീഷ്മർക്ക് മാത്രമേ ആ വിധി മാറ്റാൻ കഴിയൂ. അമ്മയ്ക്ക് മാത്രമേ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിക്കാൻ ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അവസാനമായി അമ്മയെ സമീപിച്ചത്. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപേക്ഷ നിരസിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ ഭീഷ്മനോട് സംസാരിക്കാം, കഴിയുന്നത്ര നിർബന്ധിക്കാം. അതിൽ കൂടുതലൊന്നും വേണ്ടമ്മേ. അമ്മ അദ്ദേഹത്തോട് നിർബന്ധമായിട്ട് പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങളുടെ ചേച്ചിയുടെ കഷ്ടപ്പാടെല്ലാം അവസാനിക്കും. പാവം, ഇപ്പൊ എവിടാണോ എന്തോ. അവതാരപുരുഷനായ അവിടുത്തെ ആഗമനത്താൽ ഈ ആശ്രമം അനുഗ്രഹീതമായി. ആശ്രമവാസികളായ ഞങ്ങൾ അതീവ ചാരിതാർത്ഥരും ശമധനന്മാരായ നിങ്ങളുടെ സ്വാഗതം എന്നെ ധന്യനാണ്. വിശേഷിച്ചും എന്റെ ആത്മസുഹൃത്തായ ഗോത്രവാഹനന്റെ സാന്നിധ്യം എനിക്ക് കൂടുതൽ സന്തോഷം നൽകും. ഒരു സംശയം. എന്താ? അങ്ങയുടെ ആശ്രമത്തിൽ കന്യകുമാരെ പ്രവേശിപ്പിച്ചതായി ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. ഈ കുമാരിമാരുടെ കാര്യം വെച്ച് ചോദിക്കുന്നു. അതെ, അതൊരു നീണ്ട കഥയാണ്. അകത്തേക്ക് വന്നാൽ ആ കഥ അവിടെ മറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ വിസ്തരിച്ചു പറയാം. അമ്മയുടെ ആജ്ഞ ഞാൻ ഇന്നോളം അനുസരിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ മാത്രം എന്നെ നിർബന്ധിക്കരുന്ന് അപേക്ഷിക്കുന്നു. ആജ്ഞയല്ല ഭീഷ്മ, അപേക്ഷയാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ ചെയ്യുന്ന അപേക്ഷ. അതറിയാഞ്ഞല്ല അമ്മേ, പക്ഷേ അതിലും എത്രയോ വലുതാണ് എന്റെ സത്യപരിപാലനം. എന്റെ അച്ഛനല്ലേ ആ സത്യത്തിന്റെ പിന്നിലുള്ള പ്രേരകശക്തി? എന്റെ സന്താനങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകുന്നതിന് വേണ്ടി ആയിരുന്നില്ലേ അത്? ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞ നിലയ്ക്ക് ആ സത്യത്തിന് ഇനി സാങ്കത്യമുണ്ടോ മകനെ? അമ്മേ, സത്യത്തിന്റെ ലക്ഷ്യം സത്യം തന്നെയാണ്. മറ്റ് ലക്ഷ്യങ്ങൾ കേവലം താൽക്കാലികങ്ങൾ മാത്രം. അവ നിറവേറിക്കഴിഞ്ഞാലും സത്യം കൈവടിയുന്നത് ധർമ്മമല്ല. ഭീഷ്മ, ഞാൻ ഈ കാര്യത്തിൽ മാത്രം എന്നെ നിർബന്ധിക്കരുന്ന് അപേക്ഷിക്കുന്നു. ആജ്ഞയല്ല ഭീഷ്മ, അപേക്ഷയാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ ചെയ്യുന്ന അപേക്ഷ. അതറിയാഞ്ഞല്ല അമ്മേ, പക്ഷേ അതിലും എത്രയോ വലുതാണ് എന്റെ സത്യപരിപാലനം. എന്റെ അച്ഛനല്ലേ ആ സത്യത്തിന്റെ പിന്നിലുള്ള പ്രേരകശക്തി? എന്റെ സന്താനങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകുന്നതിന് വേണ്ടി ആയിരുന്നില്ലേ അത്? ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞ നിലയ്ക്ക് ആ സത്യത്തിന് ഇനി സാങ്കത്യമുണ്ടോ മകനെ? അമ്മേ, സത്യത്തിന്റെ ലക്ഷ്യം സത്യം തന്നെയാണ്. മറ്റ് ലക്ഷ്യങ്ങൾ കേവലം താൽക്കാലികങ്ങൾ മാത്രം. അവ നിറവേറിക്കഴിഞ്ഞാലും സത്യം കൈവടിയുന്നത് ധർമ്മമല്ല. ഭീഷ്മ, ഞാൻ തർക്കിക്കയല്ല. എങ്കിലും ആ കുമാരിയുടെ കരുണമായ കഥയൊന്ന് ആലോചിച്ചു നോക്കും. നിരപരാധിനിയായ അവളിങ്ങനെ നീറുനീര് നശിക്കുന്നത് കഠിനമല്ലേ? അതാലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ടമ്മേ. പക്ഷേ അമ്പയുടെ ഇന്നത്തെ നിസ്സഹായ നിലയ്ക്ക് ഞാൻ ഒരു തരത്തിലും ഉത്തരവാദിയല്ല.
ശരിയാണ്. പക്ഷേ ആ കുമാരിയുടെ കണ്ണുനീര് തുടയ്ക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ധർമ്മമല്ലേ? ഭീഷ്മനല്ലാതെ മറ്റാർക്ക് കഴിയും ആ പാവത്തിനൊരു ആശ്വാസം വരില്ല. അതിനുവേണ്ടി ഇന്നോളം പരിപാവനമായി കരുതി സംരക്ഷിച്ചു പോരുന്ന എന്റെ പ്രതിജ്ഞ ലംഘിക്കുമെന്നാണോ അമ്മ കൽപ്പിക്കുന്നത്? ദേവവ്രതൻ അങ്ങയുടെ പൗത്രിയായ ഇവിടെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് കയറ്റി പിടിച്ചുകൊണ്ട് പോയെന്നു എന്നിട്ട് അവിടെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും? എന്റെ ശിഷ്യൻ അത്ര കഥർമ്മം പ്രവർത്തിക്കുമോ? അവിടുത്തെ ശിഷ്യനായ ദേവവ്രതൻ ഇന്ന് വിശ്വവിഖ്യാതനായ ഭീഷ്മരാണ്. അത്തിലപുരത്തിലെ കിരീടം ധരിക്കാത്ത ഭരണാധിപർ പ്രശസ്തിയും പ്രതാപവും പ്രൗഢിയും കൈവരുമ്പോൾ പ്രകൃതം മാറിപ്പോവുക സ്വാഭാവികമല്ലേ? സാമ്രാജ്യാധിപന്മാർ നിശ്ചയിച്ചാൽ നീതിധർമ്മങ്ങളുടെ മാനദണ്ഡങ്ങൾ പോലും മാറ്റാവുന്നതാണ്. അല്ല, നീതിധർമ്മങ്ങൾ നിത്യമായി നിലനിൽക്കേണ്ടവയാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ ആരായാലും ശിക്ഷാർഹനാണ്. എങ്കിൽ അവിടുത്തെ പ്രിയ ശിഷ്യൻ ശിക്ഷാർഹനാണ്. പക്ഷേ ഭീഷ്മരെ ശിക്ഷിക്കാൻ ആരുണ്ട് ഈ ലോകത്ത്? ആ മഹാരഥനെ പഠിക്കാൻ പോലും ആർക്കുണ്ട് ധൈര്യം? രാജർഷെ, ഭീഷ്മൻ അപരാധിയാണെങ്കിൽ അവനെ കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യിക്കും. അതിന് വിസമ്മതിച്ചാൽ അവന്റെ ജീവരക്തം ഈ ഭൂമി ദേവിക്ക് തർപ്പണം ചെയ്യും. നിശ്ചയം. എന്റെ മനസ്സ് ശാന്തമായി. എന്റെ ദൗഹിത്രിയുടെ ദുഃഖത്തിന് അറിതുവരാൻ കാലമായി. പ്രഭുരാമദേവ അതാ നോക്കും, തോരാത്ത കണ്ണീരുകൊണ്ട് കലങ്ങിയ കണ്ണുകളുമായി അവൾ നിൽക്കുന്നു. ഇവളോട് ചെയ്ത അനീതിക്കെതിരായി നാവുയർത്താൻ പോലും ഈ നാട്ടിൽ ആരും ഉണ്ടായില്ല. ഭീഷ്മരുടെ സമരവീര്യത്തിന് മുമ്പിൽ മൂകരായിപ്പോയ ഈ നാട്ടിലെ വീരന്മാർ ആ മഹാരഥൻ ഈ അവലിയോട് കാട്ടിയ കടുങ്കയിൽ മനഃപൂർവ്വം മറക്കുകയാണ് ഉണ്ടായത്. സാരമില്ല രാജർഷി, നീതിക്ക് വേണ്ടി ആയുധമെടുക്കാൻ ഈ കർമ്മഭൂമിയിൽ വീരന്മാരില്ലാതായിട്ടില്ല. വ്യസനിക്കാതെ, അബലകൾക്ക് വേണ്ടി ആയുധമെടുക്കാൻ ഈ പരശുരാമൻ ഒരിക്കലും മടിച്ചിട്ടില്ല. പിന്നെ പാണിഗ്രഹം ചെയ്ത ഭീഷ്മൻ എന്നെ പരിണയിക്കും. അതിനവനും വിസമ്മതിച്ചാൽ ആ നിമിഷം എന്റെ ജീവിതം അവസാനിക്കും. ഞാൻ തന്നെയായി അശരണിയായ വെളിത അവിടുത്തെ പാദങ്ങളിൽ പ്രണമിക്കുന്നു. അവിടുത്തെ രക്ഷാസ്തമല്ലാതെ മറ്റൊന്നും ഇവൾക്ക് ആശയമില്ല പ്രഭു. ഇവൾക്ക് നേർന്ന കൊടിയ അപമാനത്തിൽ നിന്നും മോചനം ലഭിച്ചാൽ ഉടൻ മരിക്കുന്നതിന് പോലും ഇവൾക്ക് മടിയില്ല. എഴുന്നേൽക്കൂ, നീ എന്തിനു മരിക്കണം കുഞ്ഞെ? നിന്നെ ഈ നിലയിലാക്കിയിരുന്നല്ലേ മരണത്തിന് അർഹൻ. അമ്മേ, ഭീഷ്മനെ നേരിട്ട് കണ്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഭീഷ്മ, സ്ത്രീ സഹജമായ ദൗർബല്യം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പുലമ്പിപ്പോയി. അത് നിന്നെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് പൊറുക്കും മകനെ. എന്താ ശ്രീ പരശുരാമദേവൻ അവിടുത്തെ കാണുന്നതിന് വേണ്ടി കുരുക്ഷേത്രത്തിൽ കാത്തു നിൽക്കുന്നതായി ഒരു ദൂതൻ അറിയിക്കുന്നു. എന്ത്, ഗുരുദേവൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു? എന്റെ മഹാഭാഗ്യം. ഇതാ ഞാൻ പുറപ്പെടുകയായി. ഗുരുദേവ, അവിടുത്തെ ശിഷ്യന്റെ വിനീത നമസ്കാരം. നീയോ എന്റെ ശിഷ്യൻ? എന്താണിങ്ങനെ കൽപ്പിക്കുന്നത്? എന്തെന്നോ മനുഷ്യധർമ്മം മറന്ന നീ എങ്ങനെ എന്റെ ശിഷ്യനാകും? ഗുരു, ഈ കോപഭാവത്തിന്റെ കാരണം എന്താണെന്ന് ദയവായി അറിയിച്ചാൽ. നിനക്കറിഞ്ഞുകൂടെ? ഇല്ല, എത്ര ആലോചിച്ചിട്ടും അതിനുള്ള കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല ഗുരു. അപരാധിക്ക് സ്വന്തം പ്രവൃത്തി തെറ്റാന്ന് തോന്നുമോ? ഇവന്റെ അപരാധം എന്താണെന്ന് ദയവായി അറിയിക്കാൻ കഴിവുണ്ടാകണം. ദേവവ്രത, ഈ നിൽക്കുന്ന കന്യക ആരാണെന്നറിയാമോ? അറിയാം, കാശിരാജാവിന്റെ മൂത്തപുത്രി അമ്പ. ഇവളുടെ സ്വയംവരത്തിന് നീ പോയില്ലേ? പോയി. എന്റെ അനുജൻ വിചിത്രവീര്യന് വേണ്ടി അവന്റെ പ്രതിനിധിയായി ഞാൻ പോയി. ആർക്കു വേണ്ടിയായാലും പോയത് നീയല്ലേ? അതെ. ഇവളുടെ കരം പിടിച്ച് തേരിൽ കയറ്റി ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോയതും നീയല്ലേ? അതെ. ഒരു കന്യകയുടെ കരം പിടിച്ചാൽ അവളെ പരിണയിക്കണമെന്ന് നീ പഠിച്ചിട്ടില്ലേ? നിത്യബ്രഹ്മചാരിയായ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. നിത്യബ്രഹ്മചാരിക്ക് സ്വയംവര മണ്ഡപത്തിൽ എന്ത് കാര്യം? എന്റെ അനുജൻ വിചിത്രവീര്യന് ഈ കുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ആ വിവാഹം നടന്നോ? ഈ കന്യക അതിന് വിസമ്മതിച്ചു. സ്വകാമുകനായ
സാൽവരാജാവിന്റെ അരികിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ച് അങ്ങോട്ട് അയച്ചു. സാൽവൻ ഇവിടെ തിരസ്കരിച്ച കഥ നീ അറിഞ്ഞില്ലേ? അമ്പ പറഞ്ഞറിഞ്ഞു. അശരണയായ തന്നെ സ്വീകരിക്കണമെന്ന് ഇവിടെ നിന്നോട് അപേക്ഷിച്ചില്ലേ? ജീവിതം മുഴുവൻ ബ്രഹ്മശാരിയായിരിക്കുമെന്ന് ശപഥം ചെയ്ത ഞാൻ. നിന്റെ ശപഥം? നീ കരം പിടിച്ച നിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് സാൽവൻ ഇവിടെ തിരസ്കരിച്ചത്. നീ കാരണം ഇവരുടെ ഭാവി തകർന്നു. എന്നിട്ടും കണ്ടങ്ങാണ്ടോ ചെയ്ത ഒരു ശപത്തിന്റെ പേരിൽ നീ ഇവിടെ പെരുവഴിയിലേക്ക് തള്ളിവിട്ടു. നീയോ എന്ന ശിഷ്യൻ? അകാരണമായി ഇവനെ പഠിക്കരുത്. അമ്പയെ ഒരു തരത്തിലും ഞാൻ അവമാനിച്ചിട്ടില്ല. എന്റെ അനുജന്റെ പട്ടമഷി ആകുന്നതിന് വേണ്ടി ഹസ്തനപുരിയിലേക്ക് കൊണ്ടുവന്നത് വാസ്തവമാണ്. മാന്യമായ പദവി വേണ്ടെന്ന് വെച്ചത് അമ്പ തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ അമ്പയോട് തന്നെ ചോദിച്ചു നോക്കണം. നിത്യ ബ്രഹ്മചാരിയായ ഞാൻ പിതാവ് പുത്രിയുടെ എന്ന വണ്ണം അവളുടെ കരം പിടിച്ചത് എങ്ങനെ അധർമ്മമാകും? എങ്ങനെ അപരാധമാകും? നീ എന്നോട് തർക്കിക്കുകയാണോ? ചിക്കാരി മഹാത്മാവേ, ശാന്തമായി കേൾക്കാൻ അപേക്ഷ. സാൽവൻ അമ്പയെ തിരസ്കരിച്ചതിന് ഒരു തരത്തിലും ഞാൻ ഉത്തരവാദിയല്ല. അമ്പയ്ക്ക് അങ്ങോട്ടുണ്ടായിരുന്നതുപോലെ അയാൾക്ക് അമ്പയുടെ ആത്മാർത്ഥ പ്രേമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ കാരണം ഇവൾ ഈ നിലയിൽ നിരാശരയായി. അതിന് പ്രായശ്ചിത്തമായി നീ ഇവളെ പരിഗ്രഹിക്കണം. എന്താണ് അവളെന്ന് കൽപ്പിക്കുന്നത്? എന്റെ ശപഥം അവിടത്തേക്ക് അറിവുള്ളതല്ലേ? അധർമ്മം ചെയ്യാൻ അവൾ എന്നോട് ആജ്ഞാപിക്കുകയാണോ? നീ എന്നെ ധർമാധർമ്മങ്ങൾ ഉപദേശിക്കുകയാണോ? അല്ല ഗുരു, അവിടുന്ന് ഉപദേശിച്ചത് ഒരു കരിക്കുകയാണ്. കന്യകാ ചോരണം നിനക്ക് ഞാൻ ഉപദേശിച്ചിട്ടില്ല. കന്യകയെ കൈക്ക് പിടിച്ച് കളങ്കിതയാക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. സത്യഭംഗം ചെയ്യണമെന്നും അവിടെ നിന്നെ പഠിപ്പിച്ചിട്ടില്ല. നിന്റെ സത്യം അഭയാർത്ഥിനെ ആട്ടിപ്പുറത്താക്കുന്ന സത്യം എങ്ങനെ സത്യമാകും? നീ കാരണം നിരാധാരയായ ഒരു കന്യകയെ സ്വീകരിച്ച് രക്ഷിക്കാൻ ഉപകരിക്കാത്ത നിന്റെ സത്യം ഏത് ധർമ്മശാസ്ത്രത്തിന് നിരക്കും? ആർത്ത സംരക്ഷണത്തിനേക്കാൾ വലുതായ സത്യം ഏതുണ്ട് ഈ ലോകത്തിൽ? ദേവവ്രത, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു അമ്മയെ പത്നിയായി സ്വീകരിക്കണമെന്ന്. അനുസരിക്കുന്നോ ഇല്ലയോ? അവിടെ നിക്ഷേപിക്കണം. എന്ത്? എന്റെ ആജ്ഞ ധിക്കരിക്കുന്നു. ആത്മജ്ഞനായ അഹങ്കാരി, നീ എന്നെ അറിയുമോ? കൈലാസപതിയിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിച്ചവനാണ് ഞാൻ. പതിയുടെ മൃതദേഹം കണ്ട് പെറ്റമ്മ 21 പ്രാവശ്യം മാറത്തരച്ചതിനു പകരം 21 പ്രാവശ്യം ക്ഷത്രിവംശത്തെ മുഴുവൻ രക്തപ്പുഴയിൽ മുക്കിക്കൊന്ന് ദുരിതം നടത്തിയവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ നീ അപമാനിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കിക്കൂ. ഗുരുദേവ, അവിടുത്തെ ശിഷ്യൻ ഭീരുവല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. അത്രയ്ക്ക് അഹങ്കാരമോ? എടാ, അവസാനമായി ഞാൻ ചോദിക്കുന്നു, അമ്പയെ ഇപ്പോൾ ഇവിടെ വെച്ച് പ്രണയിക്കാൻ നീ സന്നദ്ധനാണോ? അല്ല. എങ്കിൽ ആയുധമെടുക്ക്. പരിപാപമായ ഈ കുരുക്ഷേത്രം കുരുതിക്കരമായി മാറട്ടെ. അവിടുത്തെ ഈ ആജ്ഞ ഞാൻ അനുസരിക്കുന്നു. ആദ്യമായി അവിടുത്തെ പാദങ്ങളിൽ നമസ്കാരമാണ് അർപ്പിക്കുവാൻ അനുവദിച്ചാൽ. നിന്റെ നമസ്കാരം വേണം. Thank you.
ആ ഭഗവതിയോ ഗുരുവായ എന്നെ ദേവിയുടെ പുത്രൻ പരീക്ഷണനാക്കി കണ്ടിട്ട് ദേവി തക്ക സമയത്ത് നിന്ന് വരുത ഇല്ലെങ്കിൽ ദേവവ്രതൻ എന്നെ നിശേഷം പരാജയപ്പെടുത്തുമായി ഗുരുദേവ ശിഷ്യവാത്സല്യം കൊണ്ട് അവിടുന്ന് ചൊരിയുന്ന ഈ പ്രശംസ ഞാൻ അശേഷം അർഹിക്കുന്നില്ല അവിടുന്ന് ഒടുവിൽ എന്നെ പരാജയപ്പെടുത്തു എന്നുള്ളതിൽ എനിക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല അമ്മയുടെ ആഗമനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾ ഇരുവരും തോൽക്കാതിരിക്കാനാണ് ഞാൻ വന്നത് ദേവവ്രത ഗുരുവിനെ നമസ്കരിച്ച് മാപ്പപേക്ഷിക്കൂ ഗുരുദേവ ഇവനോട് ക്ഷമിക്കണം അമ്പേ നിന്നെ നിരാശപ്പെടുത്തേണ്ടത് വന്നതിൽ നമുക്ക് അതിയായ സങ്കടമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം കർമ്മഗതി അങ്ങനെയായി ഞാനെല്ലാം കണ്ടു മഹർഷി കേൾക്കേണ്ടതെല്ലാം കേട്ടു ശിഷ്യന്മാർ തമ്മിൽ പോരാടി ആരുമാരും പരാജയപ്പെടാതെ പരസ്പരം പ്രശംസിച്ചു പിരിഞ്ഞു എന്തൊരു നാടകം നാടകമോ കുമാരി അല്ലാതെ എന്താണ് നടന്നത് മഹർഷി ഇത് കണ്ടു രസിക്കാനാണ് അവിടെ നിന്നെ ഇത്ര ദൂരം കൊണ്ടുവന്നത് അങ്ങ് എനിക്ക് നൽകിയ വാഗ്ദാനത്തിന് ഇത്ര വിലയില്ലേ ക്ഷമിക്കൂ കുഞ്ഞെ ഭീഷ്മന്റെ ആദർശ ധീരതയ്ക്ക് മുമ്പിൽ ഞാൻ പരാജിതനായി പോയി പരാജയ സമ്മതം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം മഹർഷി നിരാശയ്ക്ക് മേൽ നിരാശ അപമാനത്തിന് മേൽ അപമാനം അതാണ് എന്റെ അനുഭവം എന്റെ ഈ മഹാദുഃഖത്തിന് പരിഹാരം തേടി ഞാൻ അലയാത്ത നാടില്ല സമീപിക്കാത്ത വീരന്മാരില്ല ക്ഷത്രിയ കുലാന്തകനായ അവിടെ നിന്ന് പോലും പരാജയം സമ്മതിച്ച് പിന്മാറിയ നിലയ്ക്ക് മനുഷ്യരിലുള്ള വിശ്വാസം തന്നെ നശിച്ചു കഴിഞ്ഞു ഇനി എന്റെ ഏകാവലംബം ഈശ്വരൻ മാത്രം ആ കരുണാമൂർത്തിയെങ്കിലും എന്റെ കരച്ചൽ കേൾക്കുമോ എന്ന് പരീക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ എന്റെ ജീവൻ ഞാൻ ഉപേക്ഷിക്കും Oh, yeah.
വൈസേ കണ്ണു തുറക്കൂ പ്രഭു ശക്തിധര ഭക്തജനപ്രിയ അവിടുത്തെ അനുപമമായ കാരുണ്യത്തിന് മുൻപിൽ കാതരയായ ഈ കന്യകേത കൈക്കുമ്പിളുമായി കാത്തു നിൽക്കുന്നു വൈസേ നെടുന്നാളായി ദുഃഖത്തെ ഉപാസിക്കുന്ന നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു പ്രഭു പ്രപഞ്ചരക്ഷക ഇത്ര കാലം ഇവളുടെ മനോവേദന മാറുന്നതിനുള്ള മാർഗം അന്വേഷിച്ച് മനുഷ്യരെ അഭയം പ്രാപിച്ച അപരാധത്തിന് മാപ്പു നൽകണമേ ആരംഭത്തിൽ തന്നെ അവിടുത്തെ തിരിച്ചേവടികളിൽ ഇവളുടെ ദുഃഖഭാരം അടിയര വയ്ക്കാത്ത പിഴ പൊറുക്കണമേ നിന്റെ മനോവേദനയുടെ കാഠിന്യം നമുക്ക് നന്നായി അറിയാം അവിടുത്തെ കരുണാകടാക്ഷം കൊണ്ട് നൊടിയിടയിൽ മാറാത്ത ദുഃഖം ഏതുണ്ട് മഹാപ്രഭു കുമാരി കർമ്മഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മനുഷ്യ ജീവികൾക്ക് സാധ്യമല്ല ഞാൻ പരാതിപ്പെടുകയല്ല പുണ്യമൂർത്തി എങ്കിലും ഇത്ര കാലം ഞാൻ അനുഭവിച്ച നരകവേദന പോലെ ഏതു കൊടിയ പാപത്തിനും പ്രായച്ചിട്ടമായി ലോകത്തിൽ ഇന്നോളം ഇത്ര വലിയ അപമാനഭാരം ഏതെങ്കിലും അവനെ ചുമന്നിട്ടുണ്ടോ കരുണാമൂർത്തിയായി അവിടുന്ന് കനിഞ്ഞു ചിന്തിച്ചാലും നമുക്കറിയാം കുമാരി അതുകൊണ്ടല്ലേ നിന്റെ കരുണമായ കരച്ചിൽ കേട്ട് നാം ദർശനമരുളിയത് ഇവൾ പരമധന്യയായി പക്ഷേ ദർശനമരുളിയത് കൊണ്ട് മാത്രം ഈ വേദനിക്കുന്ന ഹൃദയം ശാന്തമാവുകയില്ല പ്രഭു പിന്നെ എന്താണ് വേണ്ടത് പ്രതികാരശക്തി നിത്യദുഃഖത്തിന്റെ നടുവിലേക്ക് എന്നെ നിസ്സങ്കോചം വലിച്ചെറിഞ്ഞ പിന്നാണി വീരനായ ഭീഷ്മരോട് പ്രതികാരം ചെയ്യാനുള്ള ശക്തി അത് പ്രദാനം ചെയ്യാൻ ശക്തിധരനായ അവിടത്തേക്കല്ലാതെ മറ്റാർക്ക് കഴിയും പ്രതികാരം സ്ത്രീസഹജമായ സദ്ഗുണമല്ല വത്സ്യ അത് ഉപേക്ഷിക്കുകയാണ് ഉത്തമം അങ്ങനെ കൽപ്പിക്കരുതേ പ്രഭു അതിനുവേണ്ടി മാത്രമാണ് അഭിശപ്തമായ ഈ ജീവൻ ഇത്ര കാലം ഇവൾ പുലർത്തിയത് അല്ലെങ്കിൽ എത്രയോ മുൻപായി ഇവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു അമ്മ നിന്റെ ഉള്ളിൽ ഉജ്ജ്വലമായി നിൽക്കുന്ന പ്രതികാരാഗ്നിയുടെ തീഷ്ണത നമുക്കറിയാം പക്ഷേ അത് നിന്റെ നാശത്തിന് തന്നെ വഴിതെളിക്കുമെന്നറിഞ്ഞാൽ അതിലിവൾക്ക് കുണ്ഠിതമില്ല പ്രഭു ശരി പരമഭക്തയായ നിന്റെ പ്രാർത്ഥന നാം കൈക്കൊള്ളുന്നു പക്ഷേ അതിനായി ഈ ഉടലുപോലും പരിത്യജിക്കേണ്ടി വരുമെന്ന കാര്യം മറക്കരുത് അവിടുത്തെ തിരുമുമ്പിൽ ശാപഗ്രസ്തമായ ഈ പാഴുടൽ പുഞ്ചിരിയോടെ ഈ നിമിഷം വലിച്ചെറിയാൻ ഇവൾക്ക് മടിയില്ല പ്രഭു ഈ മാല ധരിക്കുന്ന ആളിന് ഭീഷ്മരെ കൊല്ലാൻ കഴിയും അതിനായി മറ്റൊരു ജന്മം തന്നെ വേണ്ടിവരുമെന്ന് മാത്രം ഒരു ജന്മമല്ല ഒരായിരം ജന്മം അതിനായി സ്വീകരിക്കാനും ഇവൾക്ക് മടിയില്ല പ്രഭു മാല നൽകി അനുഗ്രഹിച്ചാലും എന്റെ വിജയമാല്യം ഇത്ര കാലം ഞാൻ ഇതിനായി എവിടെല്ലാം അലഞ്ഞു തിരിഞ്ഞു ശക്തി സ്വരൂപ കരുണാമയ അവിടുത്തെ അനുഗ്രഹമാല്യം ഇതാ ഇവൾ ആദരപൂർവം അണിയുന്നു എവിടെല്ലാം അലഞ്ഞു ആരോടെല്ലാം അന്വേഷിച്ചു എന്നിട്ടും അമ്പയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ തിരുമേനി വല്ലാതെ ക്ഷണിച്ചു കഴിഞ്ഞു ആ സ്ഥിതിക്ക് കാശിരാജ്യത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുകയല്ലേ നല്ലതെന്ന് ദയവായി ചിന്തിച്ചാൽ അവിടെ നിന്ന് നാല് ദിക്കിലേക്കും ദൂതന്മാരെ അയച്ച് അന്വേഷിച്ചാലോ നാം നേരിട്ട് അന്വേഷിച്ചിട്ട് സാധിക്കാത്ത കാര്യമാണോ ദൂതന്മാർ സാധിക്കാൻ പോകുന്നത് ഇല്ല മന്ത്രി എന്റെ മകളെ കണ്ടെത്താതെ നാം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയില്ല അയ്യോ കാട്ടുതീ എന്താ കാട്ടുതീയോ കാട്ടുതീയോ അതെ കാട്ടുതീ തന്നെ തിരുമേനി കൊച്ചു തിരുമേനി അമ്പത്തമ്പുരേ അപ്പയോ അവസാനമായി അച്ഛനെ കാണാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവതിയാണ് അച്ഛ നിന്നോട് ഈ അച്ഛൻ കാട്ടിയ കാഠിന്യത്തിന് മാപ്പ് തരും വരും മകളെ വരും ഇല്ലച്ച പരലോകയാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഇവിടെ പുറകിൽ നിന്നും വിളിക്കരുത് അയ്യോ കുഞ്ഞെ സാഹസം കാട്ടി
നീ എന്നെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തരുതേ. നടന്നതെല്ലാം മറന്ന് എന്നോട് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരും. എനിക്കേത് രാജ്യം അച്ഛ? എന്റെ രാജ്യം ഇനിമേൽ പരലോകമാണ്. പൊന്നുമകളെ, ഞാൻ പാവിയാണ്. അപമാനിതയായ നീ അഭയം തേടി എന്റെ അരികിലെത്തിയപ്പോൾ ഞാൻ ആട്ടി പുറത്താക്കി ആശ്വസിപ്പിക്കുന്നതിന് പകരം അധിക്ഷേപിച്ചയച്ചു. ആ കൊടുങ്കത്തിന് ഞാൻ കണ്ണീരോടെ മാപ്പിരക്കുന്നു മകളെ. നീ എന്റെ തെറ്റ് കുറിക്കില്ലേ? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവൾ അച്ഛ. എന്റെ ജീവിതമാകെ നീണ്ട ഒരു തെറ്റായിരുന്നു. അതിന്റെ പ്രായച്ചിത്തമാണ് ആളിക്കത്തുന്ന ഈ ചിതാഗ്നി. ഇതിൽ മുഴുകിക്കഴിയുമ്പോൾ ഇവൾ ശുദ്ധീകൃതയാകും. ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന അജയമായ ആത്മശക്തിക്ക് മുമ്പിൽ മഹാരഥന്മാർ മുട്ടുകുത്തി നിലം പതിക്കും. അങ്ങനെ അമ്പ അവളുടെ ജീവിതവ്രതം നിറവേറ്റും. എന്റെ മകളെ, പരമസാധുവായ നിന്റെ മാതാവിനെ കരുതിയെങ്കിലും എന്റെ അപേക്ഷ നീ കേൾക്കില്ലേ? സ്നേഹനിധിയായ എന്റെ അമ്മേ, എന്റെ അന്തിമ നമസ്കാരം അച്ഛൻ അറിയിക്കണേ. അത് മാത്രമേ അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളൂ. പാപിയായ ഈ പുത്രിയെ മരണേക്കാൻ പറയൂ. അമ്മേ, കുമാരി, നിന്റെ ജീവിത നൈരാശ്യത്തിന് കളമൊരുക്കിയ ഞാനിതാ നിന്നോട് കേണപേക്ഷിക്കുന്നു. നീ ജീവൻ ഉപേക്ഷിക്കരുത്. നിത്യ ബ്രഹ്മചാരിയായ അങ്ങേക്ക് ഒരു നിസ്സാര കന്യകയുടെ നിര്യാണം കൊണ്ട് എന്ത് നഷ്ടം? അങ്ങയുടെ കരം പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ ഒരു കന്യകാപുഷ്പം കൊടും തീയിൽ കരിഞ്ഞ ചാമ്പലാകുന്നതാണോ? അല്പനിമിഷം കാത്തു നിന്നാൽ മതി, കൺകുളിർക്ക കാണാം. അത് കാണാനുള്ള മനക്കരുത്തിവനില്ല കുമാരി. അമ്പേ, പശ്ചാത്താവ് പരവശനായ ഭീഷ്മനാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. എന്റെ പാതകം പുറത്ത് ഈ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിക്കൂ. അങ്ങ് വളരെ വൈകിപ്പോയി. എത്ര തവണ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി കൈക്കുമ്പിൾ നീട്ടി, എത്ര പേർ എനിക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിച്ചു. അതെല്ലാം നിഷ്കരുണം നിരസിച്ച് അങ്ങ് എന്റെ വിജയമുഹൂർത്തത്തിൽ വന്നെത്തി വീണ്ടും എന്നെ പരാജയത്തിലേക്ക് പിന്തിരിപ്പിക്കാമെന്ന് വ്യാമോഹിക്കണ്ട. വിജയമുഹൂർത്തമോ? ആത്മഹത്യ വിജയമെന്ന് വ്യാഖ്യാനിക്കുന്നത് വിഡ്ഢിത്തമാണമ്പേ. ഇത് ആത്മഹത്യയല്ല ഭീഷ്മരെ, ആത്മസംസ്കരണമാണ്. എന്റെ കഴുത്തിലെ ഇലഞ്ഞിപ്പുമാല കാണുന്നില്ലേ? സാക്ഷാ സുബ്രഹ്മണ്യന്റെ വരപ്രസാദം സിദ്ധിച്ചതിന്റെ ലക്ഷ്യമാണത്. അത് ലഭിച്ച ഞാൻ ഐഹികമായതെല്ലാം ആഹൂതി ചെയ്യാൻ ഒരുങ്ങുകയാണ്. പക്ഷേ നമുക്കിനിയും സന്ധിക്കേണ്ടി വരും ഭീഷ്മരെ, സംശയിക്കണ്ട. എന്റെ പ്രതികാരം പൂർത്തിയാക്കാൻ ഞാൻ മറ്റൊരു രൂപത്തിൽ മടങ്ങിയെത്തും. ആളിക്കത്തുന്ന ഈ ചിതാഗ്നിയെ, ചുട്ടു ചാമ്പലാകുന്ന ഈ ഉടലിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന പ്രതികാര ദുർഗയെ നേരിടാൻ സംഗ്രാമധീരനായ ഭീഷ്മരെ കാത്തിരുന്നുകൊള്ളൂ. എല്ലാം കഴിഞ്ഞു അമ്പേ. തീരാ ദുഃഖത്തിന്റെ തീച്ചുളയിൽ വെന്തിരിഞ്ഞ ചിത്രശലഭമേ, നിന്റെ ശബദം സഫലമാകുന്നതിനെങ്കിലും ഈ ഭീഷ്മനി ജീവിതം പുലർത്താം. മാരകായുധവുമേന്തി മറ്റൊരു രൂപത്തിൽ മുന്നിലെത്തുന്ന നിന്നെയും പ്രതീക്ഷിച്ച് ഞാൻ ആയുർശിഷ്ടം കഴിച്ചുകൂട്ടാം. അങ്ങനെയെങ്കിലും നിന്നോട് കാട്ടിയ മഹാവരാസത്തിന് പരിഹാരം ചെയ്യാം. ദലങ്ങൾ കൊഴിഞ്ഞു വാനവനാദ്യന്ത സാക്ഷിയായി നിന്നു.
കണ്ണൻ തേരു തെളിച്ചു ധാർത്ത രാഷ്ട്രന്മാരെ ഭീഷ്മൻ നയിച്ചു ധർമ്മത്തിൻ ക്ഷേത്രം രുധിരത്തിൽ മുങ്ങി ജന്മം കഴിഞ്ഞും പുകഞ്ഞുയർന്നു പകതൻ അഗ്നിനാളം കുരുക്ഷേത്രഭൂമിയിൽ പത്താം ദിവസം പുലർന്ന ശിഖണ്ഡിയായി പ്രത്യക്ഷയായ അംബഭീഷ്മതൻ സന്നിധൗ അകാലത്തിൽ അഗ്നിപ്രവേശം ചെയ്ത അംബയ അതേ ഭീഷ്മരെ അങ്ങ് കാരണം ആത്മാഹുതി ചെയ്ത അംബ ഇതാ അവളുടെ ശപഥം പൂർത്തിയാക്കാൻ പുനർജന്മം കൊണ്ട് വന്നിരിക്കുകയാണ് ഈ മുഹൂർത്തത്തിന് വേണ്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു ഞാൻ കാരണം നിരാശയിൽ നീറിനീറി നശിച്ച കാശിരാജപുത്രി നിന്റെ പ്രതികാരാഗ്നിയിൽ വെന്ത് വെണ്ണീറാകാൻ ഈ ഭീഷ്മർക്ക് സന്തോഷമില്ല ലോകൈക വീരനെന്ന് അഭിമാനിക്കുന്ന ഭീഷ്മരെ അങ്ങേ നിലം പതിപ്പിക്കാൻ വന്നവനാണ് ഞാൻ യുദ്ധം ചെയ്യും ഇല്ല സ്ത്രീകളുടെയും നപുംസങ്ങളുടെയും നേർക്ക് ഞാൻ ആയുധമെടുക്കും എന്ത് യുദ്ധം ചെയ്യുകയില്ലെന്നും ഇല്ല നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയും എങ്കിലിതാ എന്റെ ശപഥം സഫലമാകട്ടെ വരും ബാലജാലങ്ങൾ തൻ മുന്നിൽ പർവ്വത തുല്യനായി നിന്നു ഗംഗാത്മജൻ നല്ല സമയം തൊടുക്കുക നിന്നസ്ത്രം എന്നു ഭഗവാൻ വിജയനോടോദിന അർജുന ബാണങ്ങളേറ്റു പിതാമഹൻ ആൽമരം പോലെ മറിഞ്ഞു വീണു ജീവിച്ച ഭീഷ്മർക്കുറങ്ങുമാ പൂവിരിയല്ല ചരശയ്യ പോരുമേ ദാഹജലം തരു ഭീഷ്മർക്ക് മക്കളെ ജീവജലം തരു യാത്രയാകട്ടെ ചിരിക്കുന്നു മാധവൻ തോറ്റത് ഭീഷ്മരോ അംബയോ